السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ഫ്രീലൈൻ സ്കിൽസ് നടത്തുന്ന വിജ്ഞാന വിരുന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഹാർദവമായി നമ്മുടെ പഠന കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 3 ദിവസത്തെ കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. റിട്ടേൺ സ്കിൽസ് നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ടാവും. നമുക്കറിയാം, അൽഹിക്കമത്തു ദാലത്തുൽ മുഅ്മിൻ, വിജ്ഞാനം എന്ന് പറയുന്നത്, അറിവ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ കളഞ്ഞുപോയ സ്വത്താണല്ലോ. പ്രായ ഭേദമന്യേ നമുക്ക് വിവരം ആർജിച്ചെടുക്കേണ്ടത് ഏതൊരാളുടെയും കടമയാണ്, കർത്തവ്യമാണ്. റിലേൺ സ്കിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അറിവുകൾ സ്വായത്തമാക്കാൻ വേണ്ടി ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. വിവിധ കോഴ്സുകൾ റിലേൺ സ്കിൽസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിനകം ഖുർആൻ പാരായണ ശാസ്ത്രം നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അഡൽട്ട് മെയിൽ, ഫീമെയിൽ, അതുപോലെ സ്റ്റുഡൻസ് എന്നീ 3 കാറ്റഗറിയിലായിട്ട് വിദ്യാർത്ഥികൾ തജ്വീദ് പഠനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാരന്റിങ് പോലെയുള്ള നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ, സ്പോക്കൺ അറബിക്, സ്പോക്കൺ ഇംഗ്ലീഷ് പോലെയുള്ള കോഴ്സുകൾ റിയൽ സ്കിൽസിന്റെ കീഴിൽ നടക്കാനിരിക്കുന്നു. അതിന്റെ സിലബസ് ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് കോംപ്ലിമെന്ററി ക്ലാസുകൾ റിയൽ സ്കിൽസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പ് പാരന്റിങ്ങിനെ കുറിച്ച് ഒരു ക്ലാസ് നമ്മൾ കൊടുത്തിരുന്നു. അതിന്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ പാരന്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഡോളസൻസ് പീരീഡിനെ കുറിച്ചുള്ള, കൗമാരത്തെ കുറിച്ചുള്ള ഒരു 3 ദിവസ കോഴ്സ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അത് കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് നാം ഒക്കെ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതും. കൗമാരം എന്ന് പറയുമ്പോൾ നാം ഒക്കെ കേൾക്കുന്നത് പോലെ തൊട്ടാൽ പൊട്ടുന്ന പ്രായം എന്നൊക്കെ പറയാറുണ്ട്. തൊട്ടാൽ പൊട്ടുന്ന പ്രായം, അതൊരു സത്യവാചകമായിട്ട് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ചെന്ന സമയത്ത്, ഒരു അടുത്ത കുടുംബക്കാരുടെ ഒരു വീട്ടിൽ പോയ സമയത്ത്, ഒരു 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടി കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് കുട്ടിയുടെ വല്യമ്മ വന്ന് പറയുന്നത്, കണ്ണാടിയുടെ മുമ്പിൽ കൂടുതൽ നിന്നു എന്ന് വിചാരിച്ചിട്ട് നീ അങ്ങനെ വെളുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉടനെ തന്നെ കുട്ടിയുടെ മറുപടി വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര വെളുക്കുക എന്ന്. പലപ്പോഴും ഉമ്മയുടെ മുഖത്ത് നോക്കി ചേ എന്ന് പോലും പറയരുത് എന്ന് പഠിപ്പിക്കുന്ന നമ്മൾ ആ കുട്ടിയുടെ ആ മറുപടി കേട്ടപ്പോൾ നമുക്കൊക്കെ അരിശം തോന്നുകയാണ് ചെയ്തത്. സത്യത്തിൽ എനിക്കൊക്കെ അരിശം തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ആലോചിച്ചത്, ആരാണ് കുറ്റക്കാരൻ, കുട്ടിയാണോ അതല്ല ആ കുട്ടിയോട് അങ്ങനെ പെരുമാറിയ ആ വല്യമ്മയാണോ എന്ന് ഒരു വേള ആലോചിച്ചു പോയിട്ടുണ്ട്. ഇതാണ് തൊട്ടാൽ തെറിക്കുന്ന പൊട്ടുന്ന പ്രായം എന്നൊക്കെ പറയാൻ കാരണം തന്നെ. ശാരീരിക മാനസിക വളർച്ചകൾ നടക്കുന്ന പ്രായമാണ്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും, ആ ആഗ്രഹങ്ങളിലൂടെ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലായിരിക്കും ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ടാവുക. നമ്മൾ ഇൻഷാല്ലാ ഈ 3 ദിവസത്തെ കോഴ്സിലൂടെ പഠിക്കാൻ പോകുന്നത് എന്താണ് കൗമാരം, കൗമാരത്തിൽ നടക്കുന്ന ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ്, അവിടെയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാല്ലാ. അത് പഠിപ്പിക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന കോച്ച്, നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, ഇന്ന് ട്രെയിനിങ് ഫീൽഡിൽ
വളരെ അധികം ക്ലാസുകൾ നടത്തുകയും കോച്ചിംഗ് നടത്തുകയും കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മിസ്റ്റർ അബ്ദുൽ ഹകീം വാഫി സാർ അവർകളാണ് അബ്ദുൽ ഹകീം വാഫിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സൗഭാഗ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇങ്ങനെ ഒരു നല്ലൊരു ഫാക്കൽറ്റിയെ നമുക്ക് ഇന്നത്തെ ഈ ഒരു കോഴ്സ് നയിക്കാൻ കിട്ടി എന്നുള്ളത് അദ്ദേഹം എം എസ് സി സൈക്കോളജി കഴിഞ്ഞ് സൈക്കോളജിസ്റ്റ് ആണ് കൗൺസിലർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹിപ്നോട്ടിക് കൗൺസിലർ ആണ് എൻ എൽ പി പ്രാക്ടീഷണർ ആണ് ഫാമിലി കൗൺസിലർ ട്രെയിനർ പബ്ലിക് സ്പീക്കർ ഇതിനെല്ലാത്തിലും ഉപരി താൻ ആർജിച്ചെടുത്ത വിവരങ്ങൾ അറിവ് ഒരു പിശുക്കും കൂടാതെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളത് ഹക്കീം വാഫി സാർ അവർകളെ അനുഭവിച്ചവർക്ക് അറിയുന്ന ഒരു കാര്യമാണ് നാം ഒക്കെ പലപ്പോഴും പല ക്ലാസ്സുകളിലും പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സംതൃപ്തമാകും വിധം മറുപടി തരാനും എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയിച്ചു തരാനും ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് പോലെയുള്ള കോഴ്സുകളും പാരന്റിംഗ് പോലെയുള്ള സൈക്കോളജിയുടെ വിവിധ വശങ്ങൾ ആളുകൾ അറിയേണ്ടതാണെന്നും അതിലൂടെ മാത്രമേ നല്ലൊരു കുടുംബം നല്ലൊരു സമൂഹം ഉയർന്നു വരികയുള്ളൂ ആ ഒരു തിരിച്ചറിവിൽ ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് ഹക്കീം വാഫി സാർ അവർകൾ ഞാൻ എന്റെ ആമുഖ ഭാഷണം ദീർഘിപ്പിച്ചു കൊണ്ടുപോവുകയല്ല നമുക്ക് ഈയൊരു നമ്മുടെ മുമ്പിലുള്ള സമയത്തിനുള്ളിൽ ഒരു മണിക്കൂർ ഓരോ ദിവസവും 1.5 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാവുന്ന ചർച്ചകൾ ഉൾപ്പെടെ ഉള്ള ക്ലാസുകളാണ് നമുക്ക് കൊണ്ടുപോവേണ്ടത് എല്ലാവരും സജീവമായിട്ട് ഇതിൽ ഇടപെടുക ക്ലാസുകൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഹക്കീം വാഫി അവർകളെ ഈ ക്ലാസ് നയിക്കാൻ വേണ്ടിയിട്ട് റിയലൈസ് സ്കിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസ് തുടങ്ങുവാൻ വേണ്ടിയിട്ട് ആദരപൂർവം ഹക്കീം വാഫി സാർ അവരെ ക്ഷണിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പ്രിയമുള്ള റീലേൺ സ്കിൽസിന്റെ പ്രവർത്തകർ അതുപോലെ ഈ പ്രോഗ്രാമിൽ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും പഠിക്കാനൊക്കെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ പഠിതാക്കളെ കൂടുതൽ ആമുഖങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ നേരത്തെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു അപ്പോ ആ വിശദീകരണത്തിൽ തന്നെ റീലേൺ സ്കിൽസിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം മികവുള്ളതാണ് എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു ആദ്യമായി ഇങ്ങനെ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് വന്ന റീലേൺ സ്കിൽസിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ വളരെ വലിയ വിജയകരമായി തീരാൻ എല്ലാവിധത്തിലുള്ള പ്രാർത്ഥനകളും എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും നൽകുന്നു പ്രത്യേകം അറിയിക്കുന്നു അപ്പോ നമ്മൾ ഇന്ന് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ വിഷയം കൗമാരാണ് അപ്പൊ ചെറിയൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ചെറിയ ചോദ്യം ആ ചോദ്യത്തിന് എല്ലാവരും ഒന്ന് മറുപടി പറഞ്ഞാൽ അവനാന്റെ പിന്നെ മൈക്കൊക്കെ ഒന്ന് ഓണാക്കി വെക്കുക എന്നിട്ട് ആദ്യഘട്ടം നമ്മളൊരു ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു പറച്ചിലാവാം അതിന്റെ ഭാഗമായിട്ട് ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം ഒരു 6 മാസമായ കുട്ടിക്ക് നിങ്ങൾ ചിക്കൻ പൊരിച്ചത് കൊടുക്കുമോ എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ 6 മാസം മാത്രം പ്രായമായ കുട്ടിക്ക് നിങ്ങൾ ചിക്കൻ പൊരിച്ചത് അല്ലെങ്കിൽ ചിക്കൻ കറി മുളുട്ടത് നമ്മുടെ നാടൻ ഭാഷയിൽ പറയാം നിങ്ങൾ കൊടുക്കുമോ ഇല്ലേ ആരും മിണ്ടണില്ലല്ലോ ആരും ഇല്ല തോന്നണ പറഞ്ഞോളി ഒന്ന് ജസ്റ്റ് ഒന്ന് മറുപടി പറഞ്ഞോളി 6 മാസം പ്രായമായ കുട്ടിക്ക് ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ മുളുട്ടത് കൊടുക്കുക എന്നാണ് കൊടുക്കൂല വേറെ ആർക്കും ഒന്നും പറയാനില്ലേ കൊടുക്കുവോ അടുത്തൊരു ചെറിയ കാര്യം കൂടി ചോദിക്കാം നിങ്ങൾ കുട്ടികൾക്ക് സാധാരണഗതിയിൽ കത്തി നൈഫ് നമുക്കറിയാലോ മുറിക്കാനൊക്കെ ഉപയോഗിക്കുന്ന നല്ല മൂർച്ചയുള്ള കത്തി എപ്പോഴാണ് കുട്ടികൾക്ക് കൊടുക്കുക കൊടുക്കാറില്ല
കൊടുക്കാറില്ല എന്ന് പറയുമ്പോ ഏത് പ്രായത്തിൽ കൊടുക്കും? രണ്ടാം വയസ്സിൽ കൊടുക്കോ മൂന്നാം വയസ്സിൽ കൊടുക്കാറുണ്ടോ? നിങ്ങൾ ഏത് പ്രായത്തിലാണ് കൊടുക്കല്? കത്തി, നമ്മള് അറുക്കാൻ ഉപയോഗിക്കുന്ന കത്തി, കോഴിയൊക്കെ അറുക്കാൻ ഉപയോഗിക്കുന്ന കത്തി. ഏ 10 വയസ്സിലേക്കും കത്തി ഇപ്പം കൊടുക്കാറില്ല. 10 വയസ്സ് വരെ കൊടുക്കാറില്ല. ഓക്കെ, എങ്ങനെ സേഫ് ആയിട്ട് ഉപയോഗിക്കും എന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയത്തെ കൊടുക്കുള്ളൂ അല്ലെ. പിന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കാം. കോട്ടി, ഗോട്ടി അല്ലെങ്കിൽ ഗോലി എന്നൊക്കെ പറയും അല്ലെ, ചെറിയൊരു സാധനമാണ് കളിക്കോപ്പുകളുടെ കൂട്ടത്തിലെ. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഗോട്ടി കളിച്ചിട്ടുണ്ട്. ഈ ഗോലി എപ്പോഴാണ് കുട്ടികൾക്ക് കൊടുക്കാറുള്ളത്? 2 വയസ്സ് അല്ലെങ്കിൽ 1 വയസ്സുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഗോലി കൊടുക്കുമോ? പ്രശ്നമൊന്നുമില്ല, കളിക്കോപ്പല്ലേ, കത്തിയല്ലല്ലോ. ആ, കുട്ടികൾ ഇടപെടുന്നുണ്ട്. ഏത് സമയത്ത് കൊടുക്കുക? ചെറിയ പ്രായത്തിൽ കൊടുക്കുന്നു. എങ്ങനെ? 3-4 വയസ്സ്. 4 വയസ്സായാലേ പിന്നെ നിങ്ങള് ഗോലി കൊടുക്കും അല്ലേ, കൂട്ടി കൊടുക്കും. ഓക്കെ, അടുത്ത അവസാനം. അതെ അതെ, വിഴുങ്ങൂല എന്നൊരു ഉറപ്പ് കിട്ടുന്ന പ്രായത്തില് അല്ലേ, അതൊരു പ്രത്യേകമായ ഒരു പ്രായം, അങ്ങനെ നമുക്ക് പറയാം. ഇനി അവസാനമായി ഒരൊറ്റ കാര്യം കൂടി, മൊബൈൽ ഏത് സമയത്താ കൊടുക്കുക കുട്ടികൾക്ക്? ഏത് പ്രായത്തിലാണ് നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് മൊബൈൽ കൊടുക്കാറുള്ളത്? കൊടുക്കാറില്ല, കുട്ടികൾ ഒരു 1.5 വയസ്സാകുമ്പോഴേക്കും എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോ 2 വയസ്സ് 1.5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എടുത്തു കൊണ്ടുകൊണ്ട് നമ്മൾ കൊടുക്കാറില്ല അല്ലേ. കത്തി എടുത്തു വെക്കുന്ന പോലെ സൂക്ഷിച്ച് എടുത്തു വെക്കാറുണ്ടോ കുട്ടികൾക്ക് കിട്ടാതിരിക്കാൻ? ഈ ചോദ്യം, ഈ ഇത്തരം കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചത് നമ്മള് നമ്മളെ കുറിച്ച്, നമ്മുടെ ഈ പരിപാലനം, മക്കളെ പരിപാലിക്കുന്ന വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ കുട്ടിക്കും ആ കുട്ടിയുടെ പ്രായമറിഞ്ഞിട്ടാണ് നമ്മൾ ഏത് കാര്യം ചെയ്തു കൊടുക്കേണ്ടത്. കളിക്കോപ്പ് കൊടുക്കുന്നത്, വസ്ത്രം കൊടുക്കുന്നത്, ചെരുപ്പ്, ഒരു ഫുട്വെയർ വരെ വാങ്ങി കൊടുക്കുന്നത്, അല്ലെങ്കിൽ വേണ്ട ആ കുട്ടിക്ക് കിടപ്പാടം, വീട്ടിൽ ഒരു ബെഡ്റൂം ഒരുക്കി കൊടുക്കുന്നത്, വിദ്യാഭ്യാസം, കളിക്കോപ്പുകൾ ഏത് തന്നെ വാങ്ങിക്കൊടുക്കുന്നതും പോലും പ്രായത്തിനനുസരിച്ചാണ്. അപ്പോൾ പ്രായം എവിടെയും പ്രാധാന്യമുണ്ട്, പ്രായത്തിനനുസരിച്ച് പരിപാലിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ ഏറ്റവും ചുരുങ്ങിയ ഭാഷ. പ്രായത്തിനനുസരിച്ച് പരിപാലിക്കണം. നമ്മളെടുത്ത് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം പലപ്പോഴും ഈ പ്രായത്തിനനുസരിച്ച് പരിപാലിക്കുക എന്ന വിഷയത്തിലാണ്. ചെറിയ കുട്ടികളെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ അതുപോലെ തന്നെ കുറച്ച് മുതിർന്ന കുട്ടികളെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. അവരെ ചെറിയ കുട്ടികളെ പോലെ നിയന്ത്രിക്കാനും നമ്മൾ വരച്ച വരയിൽ നിർത്താനും ഒരു പക്ഷെ പറ്റിക്കോളുന്നില്ല. അതൊക്കെ നമ്മുടെ ചർച്ചയുടെ ഭാഗമാണ്, ഏത് പ്രായത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നത്. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കൗമാരമാണ്. കൗമാരത്തിലേക്ക് വരുമ്പോ കൗമാര പ്രായത്തിൽ ഏതൊക്കെ കാര്യം നിയന്ത്രിക്കണം, നിയന്ത്രിക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ നിയന്ത്രിക്കണം. നിയന്ത്രിക്കാതിരിക്കാൻ കഴിയില്ല, മനുഷ്യനെ പല കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടി വരും. ഏത് ലോകത്തും, ഏത് രാജ്യത്ത് ചെന്നാലും, ഏത് സംസ്ഥാനത്ത് ചെന്നാലും, വീട്ടിൽ ചെന്നാലും, അവിടെയൊക്കെ ചില റൂൾസുകളുണ്ട്. റൂൾസ് നിർബന്ധമാണ്, പക്ഷെ ആ റൂൾസിനൊക്കെ ചില നിബന്ധനകളും വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അതിനനുസരിച്ചാണ് അത് മുന്നോട്ട് പോകേണ്ടത്. പിന്നെ വളരെ പ്രാധാന്യത്തോട് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഒന്ന് ഞാൻ പറഞ്ഞത് പ്രായത്തിനനുസരിച്ചാണ് പരിപാലിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, എല്ലാ മക്കളും ശുദ്ധരായിട്ടാണ് ജനിക്കുന്നത്. ശുദ്ധരായിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ എറിക് ബേണിന്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാല് എവറി ഹ്യൂമൻ ബീയിങ് ബോൺ ആസ് പ്രിൻസ് ഓർ പ്രിൻസസ് എന്നാണ്. ഓരോ കുട്ടിയും ജനിക്കുന്നത് രാജകുമാരനോ രാജകുമാരിയോ ആയിട്ടാണ്. പിന്നീട് അതിന്റെ ബാക്കി പറയുന്നത് അവരെ പിന്നീട് തവളകളാക്കി മാറ്റുന്നത് മാതാപിതാക്കളാണെന്ന്. അതുകൂടി അതിന്റെ കൂടെ ഒന്ന് ചേർത്ത് വായിച്ചാൽ മതി. ശുദ്ധരായിട്ട് ജനിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തും സ്വീകരിക്കാൻ പാകത്തിന് ഫ്രീ ആയിട്ടാണ് ഓരോ കുഞ്ഞും ജനിക്കുന്നത്. പിന്നീട് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഉത്തരവാദികൾ ഒന്നാമത് മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ സാഹചര്യമാണ്. സാഹചര്യങ്ങളിൽ ഒന്നാമത്താണ് മാതാപിതാക്കൾ. അങ്ങനെ പറയുമ്പോൾ ആർക്കും ആ വിഷയത്തിൽ സംശയം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കാണ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയുന്നത് ഒരു 14-15 വയസ്സുള്ള ഏത് കുട്ടിയെ നിങ്ങൾ കൊണ്ടുവരും, ഇവൻ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന് പറയും, ആ കുട്ടിയെ മുന്നിൽ കൊണ്ടുവരണം.
അവനെ കൊണ്ടുവന്ന് കുറച്ച് സമയം അനുവദിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിലെ ആ കാലഘട്ടത്തിനിടയിൽ, കഴിഞ്ഞു പോയ ജീവിതത്തിനിടയിൽ എവിടെയെങ്കിലും അവനെ കുറിച്ച് നിങ്ങൾ പറയുന്ന ഓരോ കംപ്ലൈന്റിനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും, 100% ഉറപ്പാണ്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഏത് കുട്ടിയാണെങ്കിലും, ഏത് പ്രായത്തിലുള്ള കുട്ടിയാണെങ്കിലും, ഇപ്പൊ ഒരു 15 വയസ്സുള്ള കുട്ടിയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം കേട്ടൊരു പരാതി ഉദാഹരണം പറയാണ്. പാലക്കാട് ഭാഗത്തു നിന്നുള്ള ഒരു മാതാവും പിതാവും പറയുമ്പോ രണ്ട് പേരും എഡ്യൂക്കേറ്റഡ് ആണ്. ഒരാള് എഞ്ചിനീയർ ആണ്, സർക്കാർ മേഖലയിലെ എഞ്ചിനീയർ ആണ്. രണ്ടാമത്തെ വ്യക്തി ഒരു പിന്നെ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപികയാണ്, ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് മാതാവ്. പിതാവ് സർക്കാർ എഞ്ചിനീയർ ആന്ന് പറയുമ്പോ KCB ഏതോ ഒരു എഞ്ചിനീയർ ആണ്. ചുരുക്കത്തിൽ രണ്ടു പേരും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാ തരത്തിലുള്ള കഴിവും അവർക്കുണ്ട്. അവർ തന്നെ പറഞ്ഞ അനുസരിച്ച് കുട്ടിയെ ഏതൊക്കെ രീതിയിൽ നോക്കണോ ആ രീതിയിലൊക്കെ അവർ പരിപാലിച്ചിട്ടുണ്ട്, വേണ്ടത്ര അത്യാവശ്യത്തിനൊക്കെ പരിപാലിച്ചിട്ടുണ്ട്. സമയം അവരുടെ ജോലി തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും കുട്ടി വരുന്ന സമയത്ത് വീട്ടിലുണ്ടാവാൻ, അവന്റെ കൂടെ ചെലവഴിക്കാൻ, ഇതിനൊക്കെ അവര് സമയം ചെലവാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ചുരുക്കത്തിൽ അവർ പറഞ്ഞ സംസാരത്തിൽ അവസാനം പറഞ്ഞ വാക്ക് വല്ലാത്ത വേദന തോന്നുന്ന ചില വാക്കുകളായിരുന്നു. കാരണം ഈ മാതാവും പിതാവും കൂടി പറഞ്ഞത് ഇവൻ മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ഞങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഈ കുട്ടിയൊന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന്, അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല, അവൻ മരിക്കണം, അവൻ മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിസ്കാര ശേഷമൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോ എത്ര വല്ലാത്ത ഒരു വേദന ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണത്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒരു കുഞ്ഞ് നിങ്ങൾക്ക് ജനിച്ച് ഈ പ്രായം വരെ പോറ്റി വളർത്തിയ നിങ്ങളുടെ മകൻ മരിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവര് പറയാണ് അതല്ലാതെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. എന്താ പ്രശ്നം? വിശദമായി കാര്യങ്ങൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ കുട്ടി 24 മണിക്കൂർ മൊബൈലിലാണ്. മൊബൈലല്ലാത്ത ഒരു പരിപാടി ഇവനെ കൊണ്ട് കഴിയില്ല. വീട്ടിലും നാട്ടിലും നടക്കുന്ന സൽക്കാരങ്ങളിൽ, കല്യാണങ്ങളിൽ ഇവൻ പങ്കെടുക്കുന്നേയില്ല, ഒരു കല്യാണത്തിലും പങ്കെടുക്കുന്നില്ല. അവന്റെ ഒരു അനുജത്തി, അവന്റെ ഒരു ജ്യേഷ്ഠത്തി ഏതോ ഒരു കോളേജില്, ഗവൺമെന്റ് കോളേജില് MBBSന് പഠിച്ചുകൊണ്ടിരിക്ക, വളരെ അപൂർവ മാസത്തിൽ ഒരിക്കലൊക്കെ ലീവിന് വരാറുള്ളത്. ആ പെൺകുട്ടി നാട്ടിൽ വരുന്ന സമയത്ത് എല്ലാവരും കൂടി ഫാമിലി സഹിതം ഏതെങ്കിലും ഒരു കടപ്പുറത്തൊന്ന് പോയി ഒന്ന് ആശ്വസിക്കാൻ പോവുക എന്ന് അത്തരം ഒരു ആവശ്യത്തിന് വിളിച്ചാൽ പോലും ഇവൻ വരില്ല. ഇവൻ 24 മണിക്കൂർ മൊബൈൽ, പാതിരാവുകളിൽ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ വീടിന്റെ ഇവൻ കിടന്നുറങ്ങുന്ന ബെഡ്റൂമില്, ഈ പിതാവ് സങ്കടത്തോടെ പറഞ്ഞ കാര്യം, വീട്ടിൽ ആകെ 2 ബെഡ്റൂമാണുള്ളത്, അതിലെ മെയിൻ ബെഡ്റൂം, നമ്മൾ പറയുന്ന മാസ്റ്റർ ബെഡ്റൂം, അത്യാവശ്യം വലിപ്പവും വിശാലതയൊക്കെ ഉള്ള ബെഡ്റൂം ഇവൻ കൈയടക്കിയിരിക്കുകയാണ്. അത് അവന് സ്വന്താ, മറ്റാർക്കും അത് വിട്ടുകൊടുക്കണില്ല എന്ന് മാത്രമല്ല, അതിന്റെ ഉള്ളിൽ അവന്റെ ലോകം ഒതുങ്ങണില്ല. പാതിരാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ ബെഡ്റൂമിൽ കിടന്ന് കൂക്കി വിളിക്കാണ്. എന്തൊരു അസ്വസ്ഥതയാണ്, അയൽവാസികൾ മുഴുവൻ അറിയുന്ന രീതി. എന്നിട്ട് ഇവര് പറയാണ് ഞങ്ങൾ മരിക്കാൻ പ്രാർത്ഥിക്കല്ലാതെ എന്തു ചെയ്യും? അവൻ മരിച്ചിട്ടില്ല എങ്കിൽ ആ പ്രദേശം പറഞ്ഞിട്ട് പറയാ, ആ നാട്ടിലെ പേര് പറഞ്ഞിട്ട് ഈ സ്ഥലത്തെ ഏറ്റവും വലിയ ക്രിമിനൽ, നാളത്തെ ഏറ്റവും വലിയ ക്രിമിനൽ ഇവനായി മാറും. ആ ഭയത്തിലാണ് ഞങ്ങളുള്ളത്. നിങ്ങളൊന്ന് ആലോചിക്ക, ഞാനും നിങ്ങളും വളർത്തുന്ന കുട്ടികളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വരുമോ? നമ്മൾ വളർത്തുന്ന മക്കളെ കുറിച്ച്? അതാണ് അപകടം. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ വിഷയം വളരെ ഗൗരവമാണ്. വിഷയത്തിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അത്തരം ചില സൂചനകളൊക്കെ നൽകിയത്. അപ്പോ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, എല്ലാ കുട്ടികളും നല്ലവരായി, ശുദ്ധരായിട്ട്, എന്തിനും പാകപ്പെട്ടവരായിട്ടാണ് ജനിക്കുന്നത്. പിന്നീട് വളർന്ന സാഹചര്യങ്ങളാണ് ആ കുട്ടിയെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത് വളർന്ന സാഹചര്യമാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, കുട്ടികളെ പ്രായം നോക്കിയാണ് പരിപാലിക്കേണ്ടത്. പ്രായത്തിനനുസരിച്ചാണ് പരിപാലനം. ഓരോ പ്രായത്തിലും കൊടുക്കേണ്ടതും കൊടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുമുണ്ട്. ഇതാണ് അടിസ്ഥാനം. ഈ അടിസ്ഥാനം മനസ്സിലാക്കിയാൽ ഇനി നിങ്ങൾ ആരെന്ത് കംപ്ലൈന്റ് പറഞ്ഞാലും ഞാൻ പറയും അതിന് കാരണമായ എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടുണ്ട് എന്ന്. അതെ, ഒരു കുഞ്ഞിന്റെ ബിഹേവിയർ ഫോർമേഷൻ, സ്വഭാവ രൂപീകരണം, അവന്റെ പേഴ്സണാലിറ്റി ഫോർമേഷൻ, വ്യക്തിത്വ രൂപീകരണം, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന ഒരു ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഭാഗം അങ്ങനെ ഒരു ആമുഖം സൂചിപ്പിച്ചു എന്ന് മാത്രം, അതിനെ വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് ചെറിയ പ്രായത്തിലേക്ക് പോകേണ്ടി വരുമെന്നുണ്ട്. നമ്മൾ അഡോളസൻസിൽ ഒതുങ്ങി ഇത്തിരി കാര്യങ്ങളോട് പറയാം. ഈ അഡോളസൻസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഏജ് ആണ്. കാരണം
നാളത്തെ നമ്മുടെ നാടിന്റെ തലമുറ അല്ലെങ്കിൽ നാടിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഇവരാണ്. ഇന്ത്യ രാജ്യത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യ രാജ്യത്തെ കൗമാരക്കാരുടെ എണ്ണം 243 മില്യണാണ്. കണക്കൂട്ടിയാൽ അറിയാം 243 മില്യൺ. നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കി, 243 മില്യൺ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ജനസംഖ്യയിലെ 1/6 or 1/5 വരും അവർ. 1/5 or 1/6 കൗമാരപ്രായക്കാരനാണ്. ഇവരാണ് നാളത്തെ ഇന്ത്യക്കാരൻ, നാളത്തെ ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, നമ്മുടെ നാടിന്റെ ഭാവി തീരുമാനിക്കുന്ന ഒക്കെ ഇവരാണ്. അപ്പൊ അത്തരം ആളുകളെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അവരെ കൃത്യമായി സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഖേദിക്കേണ്ടി വരും. മാത്രമല്ല ലോക ജനസംഖ്യയിലും വലിയൊരു ശതമാനം കൗമാരക്കാരാണ്. ഏകദേശം 1.2 ബില്യൺ ആളുകൾ കൗമാരക്കാരാണ് ലോക ജനസംഖ്യയിലെന്നാണ് കണക്കുകൾ. ഇതിൽ കൗമാരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. കൗമാരപ്രായക്കാരായ മക്കളിൽ 80% അവനവന്റെ പ്രശ്നങ്ങൾ സ്വന്തം പരിഹരിച്ച് സ്വസ്ഥമായി പോകുന്നുണ്ട്. 20% നാട്ടിലൊക്കെ പ്രശ്നക്കാർ. പക്ഷെ നമ്മൾ പറയാ കൗമാരം പ്രോബ്ലം ഏജ്, അതൊരു പ്രശ്ന കലുഷിതമായ കാലഘട്ടമാണ്. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എവിടെ പോയാലും, ഇപ്പൊ പലപ്പോഴും സ്കൂളിലൊക്കെ ക്ലാസ് വിളിക്കും, ക്ലാസ് വിളിക്കാൻ വേണ്ടി വിളിക്കാം. അപ്പൊ സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇത്തരം ചുമതലയുള്ള അധ്യാപകരൊക്കെ വന്നിട്ട് ആദ്യം തന്നെ സംസാരിക്കുക, കൗമാരം ഈസ് എ പ്രോബ്ലം ഏജ്. ആ കൗമാരം ഒരു പ്രോബ്ലം ഏജ് ആണ് എന്ന് പറഞ്ഞാണ് തുടങ്ങുക. അപ്പൊ ഇതൊരു പ്രശ്നക്കാരാണ് ഇവർ എന്ന് എല്ലാവരും കൂടി വരുത്തി തീർത്തിട്ടുണ്ട്. പ്രശ്നമുണ്ട് ശരിയാണ്, 20%, ബാക്കി 80% പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഏതാണ് കൗമാരപ്രായം? ഏത് പ്രായത്തിലാണ് കൗമാരം തുടങ്ങണേ? നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലെ, ഏത് പ്രായം മുതലാണ് നമ്മളത് കണക്ക് കൂട്ടുക? ഞാൻ ചോദിക്കണേ പ്രശ്നമല്ലോ, സമയം പോവോ? ഇല്ല ഇല്ല, നോ പ്രോബ്ലം. ആ എന്നാ പറഞ്ഞോളൂ, കൗമാരം എപ്പോ തുടങ്ങും, എപ്പ വരെ, ഏത് പ്രായം വരെ, അങ്ങനെയാണ് കണക്ക് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, അതുകൊണ്ടാ ചോദിച്ചത്. ഇടക്കൊന്ന് എനർജറ്റിക് ആയിട്ട് ഉണർന്നിരിക്കാൻ ഒരു ചോദ്യമൊക്കെ നല്ലതാണ്. കൗമാരം ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെ ആണ് കണക്ക് കൂട്ടുന്നത്? ഹലോ, 19 വയസ്സ് വരെ. എവിടെ മുതൽ? 13 വയസ്സ് മുതൽ. 13 വയസ്സ് മുതൽ. ആ പിന്നെ വേറെ അഭിപ്രായം ഉണ്ടാവും? 10 വയസ്സ് മുതൽ തുടങ്ങൂലേ? ആ 10 വയസ്സ് മുതൽ 25. വല്ലാത്ത കണക്കാണ് കേട്ടോ, ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഒന്നുകൂടി കൃത്യമായി നമുക്ക് അതിനെ മനസ്സിലാക്കാം. 10 മുതൽ 19 വരെ, അങ്ങനെയാണ് ലോകാരോഗ്യ സംഘടനയൊക്കെ നിർവചിച്ചിട്ടുള്ളത്. 10 to 19. അപ്പൊ 10 മുതൽ 19 വയസ്സ് വരെയാണ് ഏകദേശം നമ്മൾ കൗമാരം എന്ന് പറയുന്നത്. അത് ഇനി കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ അനുസരിച്ച് ഒരു പക്ഷേ ഇത്തിരി നേരത്തെ തുടങ്ങിയേക്കാം. അതിന്റെ ഒരു പ്രത്യേകത, കൗമാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആൺകുട്ടികളെ സംബന്ധിച്ച് അവരിൽ ആണാണെന്നതിന്റെ തെളിവായിട്ട് ബീജോത്പാദനം തുടങ്ങുന്ന സമയമാണ്. പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിൽ സ്ത്രീയുടെ ലക്ഷണമായ ആർത്തവം തുടങ്ങുന്ന, മെൻസസ് തുടങ്ങുന്ന ടൈമാണ്. ഇതാണ് കൗമാരത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ഇനി നമ്മൾ കൗമാരഘട്ടത്തിലെ ഒരു കുഞ്ഞിൽ നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. ആ മാറ്റങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അതിനോട് എങ്ങനെ പെരുമാറാം, ഇതൊരു വലിയ വിഷയമാണ്. അപ്പൊ നേരെ ആ വിഷയത്തിലേക്കാണ് പോകുന്നത്. മറ്റൊന്നും, വേറെ കുറെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ചുരുക്കത്തില് പറയാം, ഏകദേശം ശാരീരികമായും ഫിസിക്കൽ, സോഷ്യൽ, മെന്റൽ, അതുപോലെ കോഗ്നിറ്റീവ്. മെന്റൽ കോഗ്നിറ്റീവ് നമ്മൾ ഒന്നിച്ച് മനസ്സിലാക്കുക, മെന്റലിന് കോഗ്നിറ്റീവ്. ഇങ്ങനെ ഇമോഷണൽ, അതുപോലെ മോറൽ, ഏകദേശം ഒരു 5 തരത്തിലുള്ള വ്യത്യാസങ്ങൾ, 5 മേഖലയിലാണ് കൗമാരപ്രായത്തിൽ കാര്യമായി മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഡെവലപ്മെന്റ്സ് നമുക്ക് പറയാം, ചേഞ്ചസ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ്, ഏതായാലും കുഴപ്പമില്ല, വളർച്ചകളാണ് അതൊക്കെ. ആ കുട്ടി, സത്യം പറഞ്ഞാൽ കൗമാരം ആ കുട്ടിയുടെ ഓരോ ഘട്ടത്തിലും അവൻ ഒരു പൂർണനായ മനുഷ്യനായി മാറുക, അല്ലെ, പക്വതയിലേക്കുള്ള വളർച്ചയാണ്. അപ്പൊ ഈ 5 മേഖലയിലുള്ള മാറ്റങ്ങളാണ്, ഡെവലപ്മെന്റ്സ് ആണ് ഒരു കുട്ടിയിൽ ഈ പ്രായത്തിൽ സംഭവിക്കുന്നത്. അപ്പോ ആ മാറ്റങ്ങളെ വിലയിരുത്തിയിട്ട് കൗമാരത്തെ നമുക്ക് 3 ആയിട്ട് മനസ്സിലാക്കാം. ഇതില് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മറ്റുള്ളവർക്ക് അവതരിപ്പിച്ചു കൊടുക്കാനും ഉദ്ദേശിക്കുന്നവരുണ്ടാവും. എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അത്രയും ഡീറ്റെയിൽഡ് ആയി പറയുന്നത്. അപ്പോ ഈ 3 തരത്തിൽ 3 ഭാഗമായിട്ട് നമുക്ക് കൗമാരത്തെ തിരിക്കാൻ പറ്റും. 1st ഭാഗം ഏർലി അഡോളസൻസ്. ഏർലി അഡോളസൻസ് ആദ്യഘട്ടം, ആ കൗമാരത്തിന്റെ ആദ്യഘട്ടം, ഏകദേശം 10 മുതൽ 13 വയസ്സ് വരെയുള്ള കാലമാണ് ഏർലി അഡോളസൻസ് എന്ന് പറയുന്നത്. ഈ കാലത്തിൽ എന്താ പ്രത്യേകത? ശാരീരികമായ വളർച്ച ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ശാരീരികമായ വളർച്ച ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
പെൺകുട്ടികളാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാവുക. ആൺകുട്ടികൾ രണ്ടാം ഘട്ടത്തിലാണ് ശാരീരിക വളർച്ച ഏറ്റവും കൂടുതലുള്ളത്. ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശാരീരിക വളർച്ച പെൺകുട്ടികളിലാണ്, ആൺകുട്ടികളിൽ രണ്ടാം ഘട്ടത്തിലാണ് വളർച്ച ഏറ്റവും കൂടുതലുള്ളത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാലറിയാം, നമ്മുടെ നാട്ടിലൊക്കെ പെൺകുട്ടികളായിരിക്കും നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികൾ പെട്ടെന്ന് ഉയരം വെക്കും, തടി കൂടും, അങ്ങനെ ഇത്തിരി പ്രായം കൂടിയതുപോലെ വേഗം തോന്നും. അതേസമയം ആൺകുട്ടികളോ കുറച്ചുകൂടി കഴിഞ്ഞാൽ വേഗം വളരും. അങ്ങനെ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ ഒരു രണ്ടാം സ്റ്റേജ്, കൗമാരത്തിന്റെ രണ്ടാം സ്റ്റേജ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൺകുട്ടികൾ പെൺകുട്ടികളെ ഹൈറ്റിലും മറ്റു കാര്യങ്ങളിലൊക്കെ മുകളിലേക്ക് വരും, പെൺകുട്ടികളെക്കാൾ മുകളിലേക്ക് വരും. അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ വളർച്ച കൂടുതൽ പെൺകുട്ടികളാണ്, രണ്ടാം ഘട്ടത്തിലാണ് ആൺകുട്ടികൾ കൂടുതൽ വളർച്ച നടക്കുന്നത്. ശാരീരിക വളർച്ച ഏറ്റവും കൂടുതൽ നടക്കുന്ന സമയമാണ് ഏർലി അഡോളസൻസ് എന്ന് പറയുന്ന ആ സമയം. രണ്ടാമത്തെ ഘട്ടം മിഡിൽ അഡോളസൻസ് ആണ്, മധ്യകാലഘട്ടം, കൗമാരത്തിന്റെ ഒരു മധ്യഘട്ടം, അഥവാ 14 മുതൽ 17 വയസ്സ് വരെ. അവിടെയും ശാരീരിക വളർച്ച നടക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ആൺകുട്ടികളിലാണ് കൂടുതൽ ശാരീരിക വളർച്ച, അവിടെയും തുടരുകയാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മാനസികമായും സാമൂഹികമായും വൈകാരികമായിട്ടുള്ള വളർച്ചകൾ ഈ പ്രായത്തിൽ, ഈ സമയത്ത് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നു. മറ്റേത് സമയത്തേക്കാൾ കൂടുതൽ നടക്കുന്ന ഒരു പ്രായമാണ് ഈ മിഡിൽ അഡോളസൻസ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം മൂന്നാമത്തെ ഒരു ഘട്ടം, ലേറ്റ് അഡോളസൻസ് എന്ന് പറഞ്ഞാൽ ഒരു അവസാന ഘട്ടം, കൗമാരത്തിന്റെ അവസാന ഘട്ടം. അതൊരു 18 മുതൽ നമുക്ക് കൂട്ടാം, 18 മുതൽ ചിലപ്പോൾ 2 വർഷം, അല്ലെങ്കിൽ 20 വയസ്സ്, ചിലപ്പോൾ 21 വയസ്സ് വരെയൊക്കെ പോകാം അതിന്റെ ഒരു പൂർത്തീകരണത്തിന്. അത് കുട്ടികളുടെ വളർച്ചയുടെ തോതൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടും. ഏതായാലും 18 മുതലുള്ള ആ കാലഘട്ടം, അതിവിടെ ശാരീരിക വളർച്ച ഏകദേശം പൂർണ്ണമാവും. ആൺകുട്ടികളൊക്കെ ഒരു 18-19 വയസ്സാകുമ്പോൾ അവന്റെ ഹൈറ്റ് പൂർണ്ണമായി, ഇനി ഹൈറ്റ് വെക്കാൻ സാധ്യത കുറവാണ്, ഹൈറ്റ് അവിടെ എത്തി, പൂർണ്ണതയിലെത്തി. പെൺകുട്ടികൾ അതിനും നേരത്തെ എത്തി, ഒരു 16-15 തന്നെ ഹൈറ്റ് പൂർണ്ണമായി. ആൺകുട്ടികൾ 18-19 വയസ്സിലൊക്കെ ഹൈറ്റ് ഏകദേശം പൂർണ്ണമായി, ശാരീരിക വളർച്ച ഏകദേശം പൂർണ്ണമായി. അതുപോലെ തന്നെ കുറച്ചുകൂടിയൊക്കെ ഒരു പക്വതയോടുകൂടി ചിന്തിക്കാൻ, ചിന്തയിലൊക്കെ കോഗ്നിറ്റീവ് മേഖലയിലൊക്കെ കുറച്ചുകൂടി പക്വത കൈവരിക്കുന്ന ഒരു സമയമാണ് എന്ന് പറഞ്ഞാൽ, റിസ്ക് റിവാർഡൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്ന, റിസ്ക് റിവാർഡ്, ഒരു പ്രവർത്തനം ചെയ്താൽ അതിന്റെ അനന്തരഫലം എന്തായിരിക്കും, അങ്ങനെ പോയാൽ നഷ്ടം ഉണ്ടാവുകയോ ലാഭം ഉണ്ടാവുകയോ, ആ രീതിയിലൊക്കെ നഷ്ടം ഉണ്ടാവുകയോ ലാഭം ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കാൻ പറ്റിയൊരു പ്രായം കൂടിയാണ്. അപ്പോൾ ഒരു ഏകദേശം ഒരാള് ഒരു പക്വതയുടെ അവസാനത്തിലേക്ക് എത്തുക, അല്ലെ, പക്വതയിലേക്ക് എത്തുന്ന ഒരു സമയമാണ്, തുടക്കമാണ് എന്ന് നമുക്ക് പറയാം, അഡൽട്ട്ഹുഡിന്റെ ഒരു തുടക്കമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെ മൂന്ന് ഘട്ടമായിട്ട് നമ്മൾ കൗമാരത്തെ മനസ്സിലാക്കി. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൗമാരത്തിലെ നിങ്ങൾ എവിടെ പോയി എന്ത് സംസാരിക്കുമ്പോൾ കൗമാരം എന്ന വിഷയം പറയുമ്പോൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യം, പ്രധാനപ്പെട്ട രണ്ട് ചേഞ്ച്, രണ്ട് വ്യത്യാസങ്ങൾ, രണ്ട് മാറ്റങ്ങൾ നിർബന്ധമായി നമ്മൾ മനസ്സിലാക്കണം. അതിലൊന്നാമത്തത്, കൗമാരം എന്ന് പറയുന്ന, അഡോളസൻസ് എന്ന് പറയുന്ന ട്രാൻസിഷൻ പീരിയഡാണ്. ട്രാൻസിഷൻ പീരിയഡ് എന്ന് പറയുന്നത് ഒരു പരിവർത്തനത്തിന്റെ, പരിണാമത്തിന്റെ ഒക്കെ ഒരു കാലഘട്ടം, മാറ്റത്തിന്റെ സമയം. ഇങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ചെറിയ കുട്ടിപ്രായത്തിലെ കാര്യങ്ങളൊന്നും കൗമാരത്തെ സ്വാധീനിക്കുകയില്ല, എല്ലാം പുതുതായി ഉണ്ടാവുകയാണ് എന്ന് വിചാരിക്കരുത്. കൗമാരത്തെ കുട്ടിപ്രായത്തിലെ സംഭവങ്ങളൊക്കെ, എക്സ്പീരിയൻസുകളെല്ലാം കൗമാരത്തിലെ വളർച്ചയിലും മാറ്റങ്ങളിലൊക്കെ സ്വാധീനിക്കും. അതോടൊപ്പം ഇത് ചൈൽഡ്ഹുഡിന്റെയും അഡൽട്ട്ഹുഡിന്റെയും രണ്ടിന്റെ ഇടയിലുള്ള ഒരു പാലമാണ്. ഒരാള് ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൽട്ട്ഹുഡിലേക്ക്, അല്ലെ, കുട്ടിപ്രായത്തിൽ നിന്ന് പക്വതയുള്ള ഒരു മനുഷ്യനായി മാറുന്നതിന്റെ ഇടയിലുള്ള ഒരു പാലം, അതാണ് അഡോളസൻസ്. മനസ്സിലാവട്ടല്ലോ. അപ്പൊ ഈ ഇടയിലുള്ള ഈ കാലഘട്ടമാണ് കൗമാരം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ചുരുക്കത്തില് രണ്ട് പ്രശ്നമുണ്ട് അവിടെ. എന്താ പ്രശ്നം? ചെറിയ കുട്ടിയല്ല, എന്നാ മുതിർന്ന ഒരു മനുഷ്യനുമല്ല, ഒരു അഡോളസൻസിന്റെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നമാണത്. ഒരു ചൈൽഡ് അല്ല, അതുപോലെ തന്നെ അഡൽട്ടുമല്ല, ചൈൽഡും അല്ല അഡൽട്ടും അല്ല, രണ്ടിന്റെ ഇടയിലൊരവസ്ഥ. ചില സമയത്ത് കുട്ടികളോട് നമ്മൾ തന്നെ ആ രീതിയിൽ പെരുമാറും, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കണ്ടാൽ കുട്ടിത്തം മാറിയിട്ടില്ല എപ്പോഴും, കുട്ടികളെ പോലെ പെരുമാറിന് വലിയ മനുഷ്യനായില്ല എന്ന് പറയും. നേരെ തിരിച്ച് അതേ കുട്ടിയോട് വേറെ ചില സമയത്ത് വലിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഇരിക്കുന്ന സമയത്ത് അഭിപ്രായം പറയുകയൊക്കെ ചെയ്താൽ, നീ കുട്ടിയാണ്, നീ ഇവിടെ അഭിപ്രായം പറയണ്ട, സത്യത്തിൽ ഇവന് തന്നെ അറിയില്ല, ഐഡന്റിറ്റി ക്രൈസിസ്, ഞാനിപ്പോ വലിയവനാണോ, ഞാൻ അഡൽട്ട് ആണോ അതോ ചൈൽഡ് ആണോ, ഞാൻ കുട്ടിയാണോ മുതിർന്ന ആളാണോ, ഇത് അറിയാത്തൊരവസ്ഥ. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു അവസ്ഥ ആണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പോ അതാണ് പ്രത്യേകത. ട്രാൻസിഷൻ പീരിയഡ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം,
സ്ത്രീയായും പുരുഷനായും മാറുന്ന സമയം. അതുവരെ സ്ത്രീ പുരുഷൻ പ്രത്യേകിച്ച് വ്യത്യാസമല്ല. പത്ത് വയസ്സുവരെ കുട്ടികളൊക്കെ എടുത്തു നോക്കിയാൽ സ്ത്രീ പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ രണ്ടുപേരും ഇങ്ങനെ വെച്ച് നോക്കിയാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ പത്ത് വയസ്സിന് അപ്പുറത്തേക്ക് ചിന്തിച്ചാൽ ഒരു 14 വയസ്സ് 13 വയസ്സിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ക്ലിയറാണ്, പെൺകുട്ടി അവളിലെ വ്യത്യാസങ്ങൾ നേരെ കണ്ട് കാണാൻ പറ്റും. കണ്ണുകൊണ്ട് കാണാവുന്ന ശാരീരികമായ പ്രകടനങ്ങൾ തന്നെ ആൺകുട്ടികളിലും അതിന്റെ വ്യത്യാസങ്ങൾ, പൊടിമീശൊക്കെ വന്ന് ആളിങ്ങനെ ആണായി മാറുന്നതിന്റെ ലക്ഷണങ്ങൾ കാണാൻ പറ്റും. അപ്പൊ സ്ത്രീയും പുരുഷനുമായി മാറുന്ന ഘട്ടം, ട്രാൻസിഷൻ പീരീഡ്, ഇതൊക്കെ ഈ ട്രാൻസിഷൻ പീരീഡിൽ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കൗമാരത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ബ്രെയിൻ റീമോഡലിംഗ് നടക്കുന്ന സമയം. ബ്രെയിൻ റീമോഡലിംഗ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികള് ഏകദേശം ഒരു 10 വയസ്സാകുമ്പോഴേക്കും തലച്ചോറിന്റെ ഒരു 90% വളർച്ച എത്തി, തലച്ചോറിന്റെ 90% വളർച്ച എത്തി. പക്ഷേ ഈ കൗമാരഘട്ടത്തിലെ കുട്ടികള് അവരുടെ ശരീരത്തിൽ നടക്കുന്ന ഒരുപാട് ഹോർമോണൽ ചേഞ്ച്, ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ കാരണത്താൽ ഈ കുട്ടികളിൽ റീമോഡലിംഗ് നടക്കുന്നതാണ്, ബ്രെയിനിന്റെ റീമോഡലിംഗ്. റീമോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ആ പുതിയ കണക്ഷനുകൾ, നമ്മുടെ ന്യൂറോണുകളാണല്ലോ തലച്ചോറിന്റെ ഉള്ളിലുള്ള ന്യൂറോണുകൾ, ഈ ന്യൂറോണുകൾ പുതിയ കണക്ഷൻ ഉണ്ടാക്കും, പഴയ ചില കണക്ഷനുകളൊക്കെ പ്രൂൺ ചെയ്ത് വെട്ടിക്കളയും, ചിലത് പുതിയത് കണക്ട് ചെയ്യും. അല്ലേ, നമ്മൾ ഈ ഒരു ചെടി വളർത്തി കൊണ്ടുവരുമ്പോൾ അതിങ്ങനെ വെട്ടി ഒതുക്കി ഭംഗിയാക്കി മാറ്റാറുണ്ട്. എന്നതുപോലെ ഒരു പുതിയ മാറ്റം ചിന്താ തലങ്ങളിലൊക്കെ വലിയ മാറ്റത്തിന് വിധേയമാകും. അതുകൊണ്ടാണ് റീമോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടിപ്രായത്തിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, സ്വഭാവ വൈകല്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ കൂടി പറ്റും വേണമെന്ന് വിചാരിച്ചാൽ റീമോഡലിംഗ് നടക്കുന്ന ഒരു പ്രത്യേക പ്രായമായതുകൊണ്ട്. ഓക്കെ ആണല്ലോ, പഴയത് പലതും കട്ട് ചെയ്ത് പുതിയ കണക്ഷനുകൾ രൂപീകരിക്കുന്ന പ്രായം കൂടിയാണ്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഇതാണ് കൗമാരത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാനമായി മനസ്സിലുണ്ടാവേണ്ട രണ്ട് പോയിന്റുകൾ. ഇത് എവിടെയും ഏത് ഈ കൗമാരം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട രണ്ട് കാര്യം. പിന്നെ നമ്മൾ വിശദമായി ഇത്തരം ചർച്ചകളിലേക്ക് പോകാം. ഒന്നാമത്തെ ഒരു വിഷയം കൂടെ ശാരീരികമായ മാറ്റങ്ങളെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ബോറടിക്കണില്ലല്ലോ, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ റീമോഡലിംഗ്, അതുപോലെ നമ്മൾ രണ്ടാമത് പറഞ്ഞ ട്രാൻസിഷൻ പീരീഡ്, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി. നമ്മളിനി ഒരു കുട്ടിയിൽ നടക്കുന്ന മാറ്റങ്ങൾ, ആ മാറ്റത്തിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ചർച്ചയിലേക്ക് പോവാണ്. ആദ്യമായി ഫിസിക്കൽ ചേഞ്ചസ് നോക്കാം. ഫിസിക്കൽ ഡെവലപ്മെന്റ്സ്, ശാരീരികമായി നടക്കുന്ന വളർച്ചയും മാറ്റങ്ങളുമാണ് ആദ്യം നോക്കേണ്ടത്. ഇതിൽ ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ശാരീരികമായിട്ട് കൗമാരപ്രായത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വ്യത്യാസത്തിന്റെ കാരണമാണ്, കൗമാരപ്രായത്തിലെ വ്യത്യാസത്തിന്റെ കാരണം ശരീരത്തിലെ ഹോർമോൺ ചേഞ്ചുകളാണ്. ശരീരത്തിലുള്ള ചില ഹോർമോണുകളിലെ വ്യത്യാസമാണ് എന്ന് പറയുമ്പോൾ ഹോർമോണിന്റെ ഉൽപാദനം ഏറ്റവും പ്രധാനം. ആൺകുട്ടികളിൽ ടെസ്റ്റോസ്റ്റെറോൺ, അതുപോലെ പെൺകുട്ടികളിൽ ഈസ്ട്രജൻ, ഈ രണ്ട് ഹോർമോണുകളാണ് സ്ത്രീയെ സ്ത്രീയാക്കിയും പുരുഷനെ പുരുഷനാക്കി മാറ്റുന്നത്. ഇതിന്റെ പ്രാധാന്യം പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ഹോർമോണിന്റെ പ്രാധാന്യം നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഹോർമോണിന്റെ കൂടലും കുറവ് വരലും, ഹോർമോൺ കൂടിയാലും കുറഞ്ഞാലും അതിനനുസരിച്ചുള്ള കുറേ പ്രശ്നങ്ങൾ സംഭവിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് നിർണയിക്കാൻ പോലും കഴിയില്ല. ആ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ആൺകുട്ടികളിൽ ഉണ്ടാകുന്ന, സാധാരണ നമ്മൾ പറയാറില്ല അല്ലേ, ആൺകുട്ടി കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോൾ അവനിൽ സംഭവിക്കുന്ന മാറ്റം, ഒന്ന് അവനിൽ ശരീരത്തിൽ ആ മീശ താടി പോലത്തെ രോമ വളർച്ചകളൊക്കെ ഉണ്ടാവും, അതുപോലെ കൈയിന്റെ പിന്നെ അടിഭാഗത്ത്, അതുപോലെ അവന്റെ രഹസ്യ ഭാഗങ്ങളിലൊക്കെ രോമ വളർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ അവന്റെ ശബ്ദത്തിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ട്. അതുവരെ പാട്ടുപാടി നടന്നിരുന്ന പൂങ്കുയിലിനെ പോലെ പാടുപാടിയിരുന്ന ആള് പിന്നെ അവിടുന്ന് അങ്ങോട്ട് കാണാൻ ശബ്ദം, വോക്കൽ കോഡ്സിൽ വലിയ വ്യത്യാസം വന്ന് അവന്റെ ശബ്ദം മാറി, ഘന ഗംഭീരമായ ശബ്ദമായി, ഒരു പൗരുഷം നിറഞ്ഞ ശബ്ദമായി മാറി. അതുപോലെ അവന്റെ ടെസ്റ്റിക്കിൾസില്, അവന്റെ പുരുഷന്റെ ടെസ്റ്റിസില് സാധാരണ നമ്മൾ പറയാറുണ്ട് ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും, ഒരു പുരുഷനാണെന്നതിന്റെ തെളിവ്. അവൻ ഒരു ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള കഴിവുകൾ അവന്റെ ശരീരത്തിൽ ഉണ്ടാവുകയാണ്. അത്തരം കാര്യങ്ങളും ഉണ്ടാകുന്നു, ബീജോൽപാദനം അവനിൽ സംഭവിക്കുന്നു. അതുപോലെ അവന്റെ ശരീരത്തിലെ പേശികൾ, മസിലുകളൊക്കെ കരുത്ത് കൂടി വരുന്നു. ഇതൊക്കെ പുരുഷനിൽ സംഭവിക്കുന്ന ശാരീരികമായ മാറ്റങ്ങളാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണമാണ് നമ്മൾ പറഞ്ഞ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, മറ്റു കുറെ ഹോർമോണുകൾ, പ്രധാനമായ ഹോർമോൺ ഇതാണ്, ഒരു പൗരുഷം നൽകുന്ന ഹോർമോൺ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹോർമോൺ ഒരാൾ കുറഞ്ഞാൽ,
കൂടിയാൽ രണ്ടിനും പ്രശ്നങ്ങളുണ്ട്. ധാരാളം വിഷയങ്ങൾ ആ വിഷയത്തിൽ പഠനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ടെസ്റ്റോസ്റ്റിറോൺ ഓവർ ആയി കഴിഞ്ഞാൽ കൗമാരപ്രായത്തിന്റെ ഒരു സ്വഭാവമാണ് സ്ത്രീ പുരുഷനായി മാറിക്കഴിയുന്നു, രണ്ടുപേരും സ്ത്രീയും പുരുഷനുമായി മാറുന്നു. അപ്പോ ആൺകുട്ടികളെ സംബന്ധിച്ച് പെൺകുട്ടികളെ എത്തി നോക്കാൻ, പെൺകുട്ടികളെ മനസ്സിലാക്കാൻ, അവരെ പ്രേമിക്കാൻ, അവരെ വലയം ചെയ്ത് പിടിക്കാൻ, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഡൻസ് ഉണ്ട് അവിടെ. സ്ത്രീകളെ ഒന്ന് ആകർഷിക്കാനുള്ള ഒരു താല്പര്യം ഈ പ്രായത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഈ ഒരു ഹോർമോൺ ഓവർ ആയി കഴിഞ്ഞാൽ ഈ ടെൻഡൻസി കൂടും, അത് കത്തും ശരീരത്തിൽ. കത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഇമ്പൾസ് ഓവർ ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇയാൾ ഒരു അക്രമത്തിന് വരെ മുതിരും. പ്രായവും ചെറുപ്പവും വലിപ്പവും നോക്കാതെ അക്രമത്തിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള മാനേജ്മെന്റ് ആയാലും നടത്തണമെന്നാണ്. കുട്ടിയെ പരിശോധനയ്ക്ക് വിധേയമാക്കണം, ശരീരത്തിൽ ഹോർമോൺ വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന്. അപ്പൊ ഇതൊക്കെ പ്രശ്നങ്ങളാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്, അവനാണത്തുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ജെൻഡർ ഡിഫറൻസസ് എന്ന് പറയാറല്ലോ, ഒരുപാട് ജെൻഡർ ഡിഫറൻസസ്. അപ്പൊ നമ്മള് നമുക്കറിയാവുന്ന ജെൻഡർ ആണ് ഒന്ന് മെയിൽ ഫീമെയിൽ, അതിന്റെ അപ്പുറത്തുണ്ടല്ലോ ട്രാൻസ്ജെൻഡർ നമ്മൾ പറയുന്നു. അതിൽ തന്നെ 10, 20, 30 വിഭാഗങ്ങൾ ഉണ്ട് എന്നാണ്, ഓരോന്നിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ. അവിടെയൊക്കെ ഇത്തരം കാര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളെ ചെറിയ പ്രായം മുതലേ നമ്മൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കണം, അവരുടെ പെരുമാറ്റത്തിലെ ഈ വ്യത്യാസങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കണം. ഒരു സ്ത്രീ പുരുഷനായി മാറുന്നിടത്ത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തണം. അതുപോലെ പെൺകുട്ടികളെ കുറിച്ച് പറയുമ്പോൾ പെൺകുട്ടികളുടെ നമ്മൾ പറഞ്ഞു ഹോർമോണാണ് ഈസ്ട്രജൻ ഏറ്റവും പ്രധാനപ്പെട്ട, അതുപോലെ പ്രൊജസ്റ്റിറോൺ അങ്ങനെ കുറെ ഉണ്ട്. ഈസ്ട്രജൻ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോൺ, സ്ത്രൈണ ഹോർമോൺ ആയിട്ട് നമ്മൾ പരിചയപ്പെടുന്നതാണ് ഈസ്ട്രജൻ. ഈ ഈസ്ട്രജൻ ഉണ്ടാകുന്ന സമയത്ത് ശരീരത്തിൽ ഒരു സ്ത്രീയുടെ ഫിസിക്കലായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഉദാഹരണത്തിന് അവരുടെ ഈ നെഞ്ചിന്റെ ഭാഗങ്ങൾ ഉയരുന്നു, അതുപോലെ അവരുടെ പിറക് ഭാഗം വട്ട ഭാഗങ്ങളൊക്കെ കൂടുതൽ വികസിക്കുന്നു, അങ്ങനെയുള്ള വികസനങ്ങൾ ശരീരത്തിലെ പല ഭാഗങ്ങളിലും വരുന്നത്, അതുപോലെ ചില ഭാഗങ്ങളിൽ രഹസ്യഭാഗങ്ങളിലും കൈയിന്റെ താഴ്ഭാഗത്തൊക്കെ രോമ വളർച്ച ഉണ്ടാകുന്നത്, അതുപോലെ ഉള്ള വ്യത്യാസങ്ങൾ. അണ്ഡാശയം ഏറ്റവും പ്രധാനപ്പെട്ട ഓവറി, അണ്ഡാശയത്തില് അണ്ഡങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത് അല്ലെ, ആർത്തവം തുടങ്ങുന്നൊക്കെ അതിനെ തുടർന്നുകൊണ്ടാണ്. അപ്പൊ അണ്ടാശയത്തില് ഈ പ്രവർത്തനം തുടങ്ങുക, അണ്ടാശയത്തിന്റെ പ്രവർത്തനം തുടങ്ങുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു പ്രവർത്തനത്താൽ ഉണ്ടാവുന്നതാണ്. ഈ ഒരു ഹോർമോണാണ് സ്ത്രീയെ പുരുഷനിലേക്ക് ആകർഷിക്കുന്നത്. നേരത്തെ പറഞ്ഞ സമാനമായിട്ട് തന്നെ പുരുഷനെ സ്ത്രീയിലേക്ക് ആകർഷിക്കുന്നത് നേരത്തെ പറഞ്ഞ ഹോർമോൺ, അതുപോലെ സ്ത്രീയെ പുരുഷനിലേക്ക് ആകർഷിക്കുന്നതും ഈ ഹോർമോണാണ്. ഈ ഹോർമോണിന്റെ പ്രശ്നങ്ങളും ഈ ഹോർമോണിലെ കുറവും കൂടുതലും പെൺകുട്ടികളിൽ വിവാഹത്തോട് താല്പര്യമില്ലായ്മ വരെ ഉണ്ടാക്കാം. മനസ്സിലാവണ്ടല്ലോ, കൃത്യം. പക്ഷേ ഈ സ്ത്രീകളുടെ ഈ ഈസ്ട്രജൻ ഹോർമോൺ ഒരിക്കലും അക്രമകാരിയായി മാറില്ല എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. പുരുഷന്റെ ടെസ്റ്റോസ്റ്ററോൺ നമ്മൾ നേരത്തെ പറഞ്ഞു ഓവർ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അക്രമകാരിയായി മാറാൻ സാധ്യതയുണ്ട്, അതേസമയം സ്ത്രീകളോട് അക്രമകാരിയാവാൻ സാധ്യതയില്ല. എന്നാൽ എൻ്റെ തന്നെ അനുഭവത്തിലുണ്ട്, പലപ്പോഴും വിവാഹത്തിന് തയ്യാറാവാതെ ഞാൻ വിവാഹം വേണ്ട താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കല്യാണം കഴിക്കില്ല എന്ന് വാശി പിടിച്ച കുട്ടികളെ മാതാപിതാക്കൾ അവസാനം വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹം ചെയ്ത് 5-6 മാസം ഒന്നിച്ച് ജീവിച്ചതല്ലാതെ ഒന്നിനും അവർ സമ്മതിച്ചില്ല, അവസാനം അത് ഡൈവോഴ്സ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ എത്രയോ കേസുകളുണ്ട്, എൻ്റെ അനുഭവത്തിൽ നേരിട്ട് അനുഭവിച്ച ധാരാളം കേസുകളുണ്ട്. അപ്പൊ അതൊക്കെ അവസാനം സൈക്കാട്രിസ്റ്റിന്റെ നിരീക്ഷണത്തിന് വിധേയമാക്കിയപ്പോൾ അവർ കൃത്യമായി പറഞ്ഞു ഹോർമോണിലെ വ്യത്യാസങ്ങളാണ്, മരുന്ന് കൊടുത്തു നോക്കാം, മാറ്റം ഉണ്ടാവാം. ഉറപ്പ് പറയാൻ പറ്റില്ല, മാറ്റങ്ങൾ പലരിലും ഉണ്ടാവാറുണ്ട്, കുറെ വ്യത്യാസങ്ങളൊക്കെ വന്ന് പ്രയാസങ്ങളൊക്കെ തീർക്കാറുണ്ട്. അപ്പൊ ഇതാണ് ശാരീരികമായി കുട്ടികൾ നടക്കുന്ന ഒരു വ്യത്യാസം. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു, ഇതിനോടൊപ്പം ഇനി നമ്മൾ ഈ സമയത്ത് ശാരീരികമായി ശ്രദ്ധിക്കേണ്ട ഇത്തിരി കാര്യങ്ങൾ പറയണം. വെറും ഈ മാറ്റങ്ങൾ മാത്രം പറഞ്ഞു പോയാൽ ശരിയാവില്ല അല്ലേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങളൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി ചോദിക്കുകയാണ്, ശാരീരികമായി കുട്ടികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രയാസം എന്താണ്, നമ്മൾ മനസ്സിലാക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, ഈ പ്രായത്തിലെ കുട്ടികൾ ശാരീരികമായി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ടെൻഷൻ എന്തൊക്കെയായിരിക്കും, പറഞ്ഞോളൂ. കേൾക്കണ്ടല്ലോ? എന്നാ പറഞ്ഞോളി. ഈ പ്രായത്തിലെ കുട്ടികൾ ശാരീരികമായി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങൾ, ടെൻഷൻ എന്തൊക്കെയായിരിക്കും? ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് അവിടെ ഇവിടെയൊക്കെ രോമം വരുന്നു, പ്രത്യേകിച്ച് താടി മീശയൊക്കെ വരുന്ന ഒരു പ്രശ്നം, കുട്ടിത്വം നഷ്ടപ്പെടുന്നത്. അനീഫ സാറാണല്ലേ? അതെ. വെരി ഗുഡ്. പിന്നെ പെൺകുട്ടികളാകുമ്പോൾ തന്നെ ചെസ്റ്റിന്റെ വളർച്ച പറഞ്ഞല്ലോ, അതൊക്കെ അവർക്കൊരു, ചിലവർക്ക് അതൊക്കെ ഒരു പ്രയാസമായി തോന്നാം. അതെ അതെ.
പിന്നെ വേറെന്തെങ്കിലും ആർക്കും പറയാട്ടോ. സൗന്ദര്യബോധം കൂടുന്ന ഒരു സമയമാണ്. അപ്പോ സൗന്ദര്യബോധം കൂടുന്ന സമയമാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ശാരീരികമായ വ്യത്യാസങ്ങളാ. കുറെ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു, കുറച്ച് ആളുകൾ പറഞ്ഞു. ഇനി ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേഗം ബാക്കി പറയും. സമയം കുറവായതുകൊണ്ടാണ് എല്ലാ ചോദിക്കാൻ സമയം നിൽക്കാതെ. ഓക്കെ അല്ലേ? അപ്പൊ പറയാണ്. അപ്പൊ ഈ ശാരീരികമായ മാറ്റം നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊക്കെ പലപ്പോഴും വളരെ മോശമാണ് ഈ വിഷയത്തിലൊക്കെ, അറിവില്ലായ്മ കൊണ്ടായിരിക്കാം കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ പാരന്റ്സ് ഒക്കെ വളരെ വീക്കാണ് ഈ കാര്യത്തിൽ. ഇത്തരം കാര്യങ്ങൾ അറിയില്ല, എന്നിട്ട് കുട്ടികളോട് ഇത് പറഞ്ഞു കൊടുക്കാറില്ല. ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യം, കുഞ്ഞുങ്ങളുടെ, ഈ കുട്ടികളുടെ, കൗമാരപ്രായത്തിലെ കുട്ടികളുടെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് അവർക്കൊരു ബോധം കൊടുക്കണം, അവബോധം കൊടുക്കണം. 10 വയസ്സായ, 11 വയസ്സായ, 12 വയസ്സായ മകനെ മകളെ അടുത്ത് വിളിച്ചിട്ട് പാരന്റ്സ് കൃത്യമായി ചേർത്തിരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കണം, മോനെ ഇനി നിന്റെ ഈ മീശ ഇവിടെയൊക്കെ ഇത്തിരി രോമൊക്കെ വരും, താടി വരും, പിന്നെ നിന്റെ കൈയിന്റെ അടിഭാഗത്ത് കക്ഷഭാഗത്ത് രോമം വരും, രഹസ്യഭാഗങ്ങളിലൊക്കെ രോമം വരും. അങ്ങനെ വരുന്ന സമയത്ത് പ്രശ്നമാക്കേണ്ടതില്ല, അത് ഈ സമയത്ത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു പിതാവ്, ഒരു മാതാവ് കുട്ടിയോട് നേരത്തെ ആൺകുട്ടിയോട് പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര സ്നേഹമായിരിക്കും. അങ്ങനെ ഒന്നും പറയാറേയില്ല. എന്ന് മാത്രമല്ല, ഇതിന്റെ അപ്പുറത്ത് ഈ കുട്ടികൾ വലിയ ടെൻഷൻ അനുഭവിക്കുന്ന മറ്റൊരു വിഷയം, ഇങ്ങനെ രോമൊക്കെ വളർന്ന് അത് കൂടുതലായി, അതിന്റെ അസ്വസ്ഥതകൾ. ഞാൻ അടുത്ത ദിവസം പോലും അത്തരം വിഷയം കെട്ടി ചിരിച്ചുപോയി ഒരുപാട്. കാരണം ആ കുട്ടി പറഞ്ഞൊരു കാര്യം ഇതാണ്, അങ്ങനെ വീട്ടിലുണ്ടായ മാതാവും പിതാവും മക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലെ ഗ്യാപ്പ്, ജനറേഷൻ ഗ്യാപ്പ്, അങ്ങനെയൊക്കെ പറയാം നമുക്കതിനെ. ഈ കുട്ടി പറയാണ്, ഈ കുട്ടി അസ്വസ്ഥനായിട്ട്, ഇങ്ങനെ രോമം വളർന്ന് അസ്വസ്ഥനായിട്ട് അവൻ പിതാവ് ഉപയോഗിക്കുന്ന ഒരു, സാധാരണ നമ്മൾ പറയില്ല ഷേവിംഗ് സെറ്റ്, ഈ ഷേവിംഗ് സെറ്റ് സംഘടിപ്പിച്ച് അവൻ അത് രഹസ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച സമയത്ത് വീട്ടിലുണ്ടായ ഒരു പുകില്, വീട്ടിലുണ്ടായ ഒരു യുദ്ധം, യുദ്ധസമാനമായ സാഹചര്യം, എത്ര ടെൻഷനാണ് അതൊക്കെ. ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കി ഒരു 12 വയസ്സിൽ 13 വയസ്സിൽ കുട്ടിക്ക് ഇങ്ങനെ ഒരു സൗകര്യം കയ്യിൽ കൊടുത്തിട്ട്, മോനെ മോളെ ഇത് ആവശ്യം വരുമ്പോ ഇതിങ്ങനെ ഉപയോഗിക്കണം എന്ന് പെൺകുട്ടിക്കോ മാതാവും ആൺകുട്ടിക്ക് പിതാവും എന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും ആ കുട്ടികൾ ആരും ഈ മാതാപിതാക്കളോട് വെറുപ്പ് വിചാരിക്കില്ല, അവരോട് ഒരിക്കലും ടെൻഷൻ തോന്നും, അവരോട് ഒരു ഒരു മതിപ്പില്ലായ്മ ഉണ്ടാവില്ല ജീവിതത്തിൽ ഒരിക്കലും. എങ്ങനെയാണ് ശത്രുതയോടെ കാണാൻ പറ്റുക? സൗഹൃദത്തോടല്ലേ പെരുമാറിയത്. അപ്പോ ശാരീരിക വളർച്ചയിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് അവബോധം നേരത്തെ കൊടുക്കുക. മോനെ ഇങ്ങനെ മാറ്റം വരും, മോളെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ആ സമയത്ത് അതൊക്കെ നീ ഒരു പുരുഷനും സ്ത്രീയുമായി മാറുന്നതിന്റെ അടയാളമാണ്, ഞാനും ചെറിയ പ്രായത്തിൽ ഇതുപോലെയൊക്കെയാണ് സംഭവിച്ചത് എന്ന് നേരത്തെ അറിയിപ്പ് കൊടുക്കുക. അർത്ഥം ഉണ്ടാവുന്നതിന് മുമ്പേ മാതാവ് പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനും, മോളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആദ്യം നീ എന്നോട് പറയണം, ആ വിഷയം വേഗം അറിയിക്കണം, അതൊക്കെ പ്രശ്നമല്ല ഈ സമയത്ത് ഉണ്ടാവും എന്ന് നേരത്തെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി ഒന്ന്. രണ്ടാമത്തെ കാര്യം, കുട്ടികളെ സംബന്ധിച്ച് ഈ പ്രായത്തിൽ നേരത്തെ പറഞ്ഞു, ആരോ പറഞ്ഞ പോലെ നല്ല കട്ട മസിൽ ഉണ്ടാക്കുക, സിക്സ് പാക്ക് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഏറ്റവും വലിയ സ്വപ്നം. ശരീരത്തിൽ സിക്സ് പാക്ക് ഇല്ലാഞ്ഞാൽ അവൻ ഒന്നിനും കൊള്ളൂല എന്ന കാഴ്ചപ്പാടാണ് അവർക്ക്. അപ്പൊ സിക്സ് പാക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ശരീരം മിനുക്കി മിനുക്കി എപ്പോഴും അതിനെ തലോടിക്കൊണ്ട് നടക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക സാഹചര്യമാണ്. ഞാൻ അവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കൽ പോലും അവന്റെ സൗന്ദര്യത്തെ, അവളുടെ സൗന്ദര്യത്തെ ആക്ഷേപിക്കരുത്. നേരത്തെ ആമുഖ ഭാഷണത്തിൽ പറയുകയുണ്ടായി, ഷഫീഖ് സാർ പറയുകയുണ്ടായി, കൃത്യമായി പറഞ്ഞത് വല്യുമ്മയെ തിരിച്ച് പ്രതികരിക്കുന്ന കുട്ടിയുടെ അനുഭവമാണ്. എത്ര അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടാവാം. കുട്ടികൾ കണ്ണാടി നോക്കും, അവരുടെ ശരീരത്തെ കുറിച്ച് അവർക്ക് വലിയ ശ്രദ്ധയാണ്, അതിനെക്കുറിച്ച് വലിയ പ്രയാസത്തിലാണ് അവർ, എന്താവും എന്നറിയാത്തൊരു അസ്വസ്ഥത. ആ സമയത്ത് ഒരിക്കലും അതിനെ കളിയാക്കരുത്. എന്റെ അനുഭവത്തില് ഒരു കുട്ടി, +2 പഠിക്കുന്ന ഒരു കുട്ടി, കുറച്ചു മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ്, +2 പഠിക്കുന്ന ഒരു കുട്ടി അവൻ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് നിർത്തിപ്പോയി. പഠിക്കുന്ന സ്കൂളിൽ നിന്ന് നിർത്തിപ്പോയി. ആ കുട്ടിയെ കൊണ്ടുവന്ന മാതാപിതാക്കള് എങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇവനെ +2 പറഞ്ഞേക്കണം, അവന് പഠിക്കാൻ പോണില്ല എന്നാ പറയുന്നത്. ഞാൻ അവനെ വിളിച്ചു അന്വേഷിച്ചു. അപ്പൊ അവന്റെ പ്രശ്നം എന്താ പറയുന്നത്, നിങ്ങള് ഇത്തിരി തടിയുണ്ട്, തടിയുണ്ട് എന്ന് പറയുമ്പോ ഞാൻ അത് വലിയൊരു തടിയായി കാണുന്നേ ഇല്ല, ഓവറായിട്ട് തോന്നണേ ഇല്ല, എന്റെ ഒരു എന്റെ അത്രയേ ഉള്ളൂ,
പക്ഷെ എന്നാൽ പോലും എന്റെ എന്നേക്കാൾ ഇത്തിരി കൂടുതലുണ്ടാവാം. അപ്പൊ മറ്റുള്ള കുട്ടികളുടെ കൂട്ടത്തിൽ ഇത്തിരി തടി കൂടിയ ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികളെല്ലാവരും അവനെ തടിയനെന്ന് വിളിക്കുന്നു, അവന്റെ തടി പറഞ്ഞ് കളിയാക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വളരെ ഈ പ്രായത്തിലെ കുട്ടികളാണല്ലോ എല്ലാം ചെയ്തു നോക്കും. ഒരാളെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ പറ്റും, അതൊക്കെ പ്രവണതകളാണ്, അവരുടെ ഒരു പ്രത്യേകതയാണ്. ചുരുക്കത്തില് അവന്റെ ശരീരത്തിലെ ചില ഭാഗങ്ങളിലൊക്കെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ പോയാൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും എന്നുള്ള വലിയ സങ്കല്പങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇത്തിരി വൾഗറാണ് അത്തരം കാര്യങ്ങൾ. അതൊക്കെ അവൻ പറഞ്ഞു, സങ്കടത്തോടുകൂടി അവതരിപ്പിച്ചു. ആ കൂട്ടുകാർക്കിടയിൽ ആ സ്കൂളിൽ ഇനി എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്ന്. ഒരുപാട് വട്ടം ഇത്തരം കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരാള് ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നു എന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? അവന്റെ ശരീരം, ആ ശരീരത്തെ ഇകഴ്ത്തുന്നത്, അതിനെ നിന്ദിക്കുന്നത്, അതിനെ നിസ്സാരമായി കളിയാക്കി പറയുന്നത് ഒരിക്കലും ആ കുട്ടിക്ക് സഹിക്കാൻ പറ്റില്ല. അതൊരിക്കലും മാതാപിതാക്കൾ ചെയ്യാൻ പാടില്ല. പകരം നമ്മുടെ മക്കൾ നല്ല വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് മാതാവോ പിതാവോ ചെന്ന് മോനെ അടിപൊളിയായി, നല്ല ഡ്രസ്സ്, ഇന്നത്തെ വസ്ത്രധാരണം സൂപ്പർ ആയിട്ടുണ്ട്, എവിടെ എവിടെ പറയുന്നു? പോസിറ്റീവ് സ്ട്രോക്ക് ഒന്നും മിക്കവാറും വീട്ടിൽ നടക്കാറില്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ തീരും. അപ്പോ സൗന്ദര്യത്തെ ഒരിക്കലും കളിയാക്കരുത്. പിന്നെ കുട്ടികളുടെ ശാരീരികമായ വളർച്ചയുടെ ഘട്ടത്തിൽ ശരീരം അവരെ ആഘോഷമാക്കുന്ന ഒരു പ്രായമാണ്. ശരീരം ആഘോഷമാക്കുക നമ്മൾ പറയും, അതാണ് സിക്സ് പാക്ക് അല്ലെ. ഈ പെയിന്റിന്റെ ഒക്കെ ടിന്ന് സംഘടിപ്പിച്ച് രണ്ടിലും നല്ല മണലോ അല്ലെങ്കിൽ സിമെന്റ് ഒക്കെ എംസാൻഡ് ഒക്കെ കൂട്ടി മിക്സ് ചെയ്തിട്ട് അതിൽ നന്നായി കോൺക്രീറ്റ് ചെയ്ത് അതിന്റെ സെന്ററിൽ ഒരു വടിയൊക്കെ പിടിപ്പിച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ 40 വട്ടം ചെയ്ത് സിക്സ് പാക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലം. ഒരിക്കലും അതിനെ കളിയാക്കരുത്. നല്ല ആരോഗ്യമുണ്ട്, ആരോഗ്യമാണ്, വ്യായാമമാണ്, ചെയ്തോട്ടെ, അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. പ്രോത്സാഹിപ്പിക്കുക, അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നഷ്ടമില്ലാത്ത, ശരീരത്തിന് ഗുണം ചെയ്യുന്ന അത്തരം കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ കണ്ണാടിയിൽ മുന്നിൽ നിന്ന് സൗന്ദര്യം നോക്കുന്ന കുട്ടിയെ ഒരിക്കലും ആക്ഷേപിക്കാതിരിക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ ഇത്തരം ശരീരത്തിന്റെ പിന്നെ വളർച്ചയ്ക്ക് ആവശ്യമായ, അതിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ആവശ്യമായ വ്യായാമ സൗകര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരു പിതാവിനെയും മാതാവിനെയും ഏത് കുട്ടിയും ഇഷ്ടപ്പെടും. അതൊന്നുമില്ലാതെ കാണുന്നതിന് മുഴുവൻ, ഓ നീ ഇങ്ങനെ 40 വട്ടം പൊക്കിയപ്പോ ഹുസൈൻ ബോൾട്ട് ആവുന്ന വിചാരം അങ്ങനെ പറഞ്ഞ് കളിയാക്കുന്ന ഒരർത്ഥമില്ല. ആ കുട്ടിക്ക് അവരോട് ഏറ്റവും വലിയ ശത്രുത തോന്നാൻ അത് കാരണമായിത്തീരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഭക്ഷണത്തിന്റെ കാര്യം നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. ശാരീരിക വളർച്ച നടക്കുന്ന പ്രായമാണ്, നേരത്തെ പറഞ്ഞ പോലെ 18 വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടികൾ പിന്നെ ഉയരം വെക്കാൻ സാധ്യത കുറവാണ്. പിന്നെ ഉയരം കുറവാന്ന് പറഞ്ഞ് പഴയ കാലത്തൊക്കാരെ പറഞ്ഞ പോലെ അല്ലെ, കല്ല് വെച്ച് കാല് കെട്ടി തൂക്കിയിട്ടൊന്നും കാര്യമില്ല, ഉയരം കൂടില്ല. ഉയരം വെക്കേണ്ട സമയത്ത് അത് നടക്കണം. ശരീരത്തിന് വേണ്ട പോഷകാഹാരങ്ങൾ കൃത്യമായി കിട്ടണം. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യം, പെൺകുട്ടികളുടെ കാര്യത്തിൽ പോഷകാഹാരക്കുറവ് നന്നായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് കാരണം സ്ലിം ബ്യൂട്ടി ഒരു വലിയ കൺസെപ്റ്റ് ആണ്. സ്ലിം ബ്യൂട്ടി, ഭക്ഷണം ഓവറായ വായിൽ വിരലിട്ടിട്ട് ഛർദിച്ച് കളയുക, ഇങ്ങനെയൊക്കെയാണ് പുതിയ കാലത്തെ പ്രവണത. ശ്രദ്ധിക്കേണ്ട കാര്യം, ഭക്ഷണം കൂടുതൽ കഴിക്കണമെന്നല്ല, പോഷകാഹാരങ്ങൾ കഴിക്കണം. പാല്, മുട്ട അല്ലെങ്കിൽ ഏത്തപ്പഴം പോലത്തെ നല്ല പോഷകങ്ങളുള്ള ഭക്ഷണം കഴിക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്ന് ഞാൻ പറഞ്ഞു, ഈ മെൻസസ് ഒക്കെ നടക്കുമ്പോൾ, ആർത്തവൊക്കെ നടക്കുമ്പോൾ അത് കൃത്യമായി നടക്കണമെങ്കിൽ, തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കൃത്യാവില്ല, പക്ഷെ കൃത്യമായി അത് നടക്കണം. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് അത് വരണമെങ്കിൽ പോഷകാഹാരങ്ങൾ കൃത്യമായി കിട്ടണം. എത്രത്തോളം ഒരു പെൺകുട്ടിയുടെ ശരീരഘടന, 18 വയസ്സ് 20 വയസ്സിൽ ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ, ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചാൽ, ആ പ്രസവ സമയത്ത് ശരീരഘടന നോക്കിയിട്ട് ഡോക്ടർ പറയും ഇവള് സ്വമേധായ പ്രസവിക്കോ ഇല്ലയോ, പ്രസവിക്കോ അതോ സിസേറിയൻ വേണ്ടി വരുമോ എന്ന് ഡോക്ടർ നേരെ കണ്ട് പറയും ആ ശരീരഘടന നോക്കിയിട്ട്. എന്താ കാരണം? ആ ഇത്തിരി വിശാലതൊക്കെ വേണം ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ, അപ്പോഴേ അതൊക്കെ കൃത്യമായിട്ട് നടക്കുള്ളൂ എന്നർത്ഥം. അപ്പൊ അതിന് ഈ സമയത്ത് പോഷകാഹാരം വേണം. ഒരുപക്ഷെ നമ്മുടെ നാട്ടില് ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന സ്ത്രീകളായിരിക്കാം ആണുങ്ങളെക്കാൾ കൂടുതൽ. കാരണം ആണുങ്ങൾ സാധാരണ നേരത്തിന് ഭക്ഷണം കഴിക്കുന്നവരെന്നാ പറയാ. പെൺവർഗങ്ങളോ, ഞാനാരെയും കളിയാക്ക ആക്ഷേപിക്കുന്നല്ല, പെണ്ണുങ്ങളാണ് സാധാരണഗതിയിൽ രാവിലെ ഒന്ന് ഭക്ഷണം കഴിക്കും, ഉള്ളതൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട്, പിന്നെ അത് കഴിഞ്ഞ് മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് അതിൽ വരുന്ന പാത്രത്തിലെ ബാക്കി കഴിക്കുന്ന ആളുകൾ അവരാണ്. പിന്നെ ഒരു 12 മണിക്ക് കഞ്ഞി കുടിക്കുന്നവരാണ്. പിന്നെ 3 മണിക്കാണ് സാധാരണ ഭക്ഷണം ഉണ്ടാവുക. അത് കഴിഞ്ഞ് പിന്നെ മറ്റുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ അങ്ങനെ അങ്ങനെ ബാക്കി വരുന്നതും തുടച്ച് വടിച്ച് കഴിക്കുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് കുറെ കൂടുതൽ കഴിക്കുന്നതാണ് തോന്നുക. പക്ഷേ പോഷകങ്ങൾ ഉണ്ടാവാറില്ല, മര്യാദക്ക് കറി പോലും ഒഴിക്കൂല,
പച്ചക്കറികൾ കൂട്ടൂല, അല്ലെങ്കിൽ മുരിങ്ങ പോലത്തെ ഇലക്കറികൾ ഉപയോഗിക്കൂല, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഭക്ഷണം ശരീരത്തിന്റെ ആരോഗ്യത്തിന് പ്രധാനമാണ്. ഭക്ഷണക്രമം കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട, പെൺകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും, ആൺകുട്ടികളിലും ശ്രദ്ധിക്കണം. ഭക്ഷണം ശ്രദ്ധിക്കണം, കാരണം വളർച്ച ഏറ്റവും കൂടുതൽ നടക്കുന്ന സമയമാണ്. പിന്നെ വ്യായാമത്തിനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുക, ഇതും പ്രധാനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശരീരത്തിന്റെ ശ്രദ്ധിക്കേണ്ട ഉറക്കമാണ്. ഉറക്കം, ഉറക്കത്തിന് കുട്ടികൾക്ക് കൃത്യമായ ടൈം ടേബിൾ പോലെ ചിട്ട ഉണ്ടായിരിക്കണം. കൗമാരപ്രായത്തിലെ കുട്ടികൾ ഉറങ്ങുന്നത് എപ്പോ, ഉണരുന്നത് എപ്പോഴാണ്, ഇതൊന്നും പലപ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധിക്കാറില്ല. കൗമാരപ്രായത്തിലെ കുട്ടികൾ കൃത്യസമയത്ത് ഉറങ്ങി എണീറ്റ് ശീലാവണം. ഈ കൃത്യസമയം പാലിക്കുക എന്നുള്ളതില് ഒരുപാട് ശാസ്ത്രീയമായ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് സമയം കൃത്യത പാലിക്കാത്ത ഒരു മനുഷ്യന് സൈക്കോളജിക്കൽ ഡിസോർഡറുകൾ ഉണ്ടാവും, എക്സിക്യൂട്ടീവ് ഫങ്ഷണൽ ഡിസോർഡർ. നമ്മുടെ നാട്ടിൽ ഇപ്പോ ഈ ഓൺലൈൻ സംവിധാനമൊക്കെ വന്നപ്പോ നാട്ടിലെ മൊത്തം ഈ കൃത്യതകളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അതിലേക്ക് വിശാലമായി പോകുന്നില്ല, ചുരുക്കാണ്. ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നു, കൗമാരപ്രായത്തിലെ കുട്ടികളെ ഉറക്കം കൃത്യമായി നടക്കണം. ഉറക്കം റെഡി അല്ലെങ്കിൽ പിന്നെ പഠിച്ചത് ഓർമ്മ ഉണ്ടാവില്ല, പരീക്ഷയ്ക്ക് എഴുതിയ മാർക്ക് കിട്ടൂല, ഇങ്ങനെ കുറേ കംപ്ലൈന്റ് വരും. എക്സാം ടൈമിലാണെങ്കിൽ പോലും ഉറക്കം 6 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത്, 8 മണിക്കൂർ എന്നാ പറയാ, 6 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് അവനവന്റെ ശരീരത്തിന്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് കൃത്യമായി കിട്ടണം. ഒരു നല്ല സൗണ്ട് സ്ലീപ്പ് തന്നെ നമുക്ക് പറയാം. ആരോഗ്യകരമായ ഉറക്കം കൃത്യമായി നടക്കേണ്ടത് അത്യാവശ്യമാണ്. അതും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, ശരീരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളം കുടിയാണ്. കുട്ടികൾ, പെൺകുട്ടികളുടെ കാര്യത്തിൽ വെള്ളം കുടിക്കലും മഹാ മടിയന്മാരാണ് അല്ലേ. വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം മടിയാണ്. കാരണം അതിങ്ങനെ വഴിയിൽ പലപ്പോഴും മുത്രയൊക്കെ മുട്ടിയാൽ ബുദ്ധിമുട്ടാവോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ ഒരു മനുഷ്യൻ വെള്ളം കുടിക്കുന്നതിന്റെ കണക്ക് പറയുന്നത് 2.5 ലിറ്റർ ചുരുങ്ങിയത് കുടിക്കണം ഒരു ദിവസം. അതിൻ്റെ അപ്പുറം 4 മണിക്കൂർ കൂടുമ്പോൾ മൂത്രമൊഴിച്ച് പോകണമെന്നാണ്. വെള്ളം യൂറിൻ പാസ് ചെയ്യണം 4 മണിക്കൂർ കൂടുമ്പോൾ. എന്തിനാണത്? 4 മണിക്കൂറിലധികം വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ യൂറിൻ എന്ന് പറയുന്ന ഈ വസ്തുക്കൾ അടിഞ്ഞുകൂടി അത് കല്ലായിത്തീരാൻ, സ്റ്റോൺ, കിഡ്നിയിൽ സ്റ്റോൺ ആയിത്തീരാൻ സാധ്യത കൂടുതലാണ്. ഒഴുകുന്ന വെള്ളമാണോ കെട്ടി നിൽക്കുന്ന വെള്ളമാണോ ശുദ്ധി എന്ന് ചോദിച്ചാൽ, ഏതാ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉത്തരമുണ്ട്, ഒഴുകുന്ന വെള്ളം. അപ്പൊ ഒഴുകിക്കൊണ്ടിരിക്കണം, കുടിച്ച് ഒഴുകിക്കൊണ്ടേ ഇരിക്കണം, അത് കെട്ടി നിൽക്കാൻ പാടില്ല. അപ്പൊ വെള്ളം കുടിക്കുക, 4 മണിക്കൂറിലൊരിക്കൽ മൂത്രമൊഴിക്കുക, വെള്ളം കുടിക്കുക, വെള്ളം ആവശ്യത്തോളം കുടിക്കുക. പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, വെള്ളം ഒരുപാട് കുടിക്കുമ്പോൾ മുഖത്തിന്റെ കാന്തി വർദ്ധിക്കും, മുഖത്തിന്റെ സൗന്ദര്യം വർദ്ധിക്കും, മുഖം തെളിച്ചം കൂടും. അല്ലാതെ മുഖം തെളിച്ചം കൂടാ പൗഡർ ഇട്ട് എനിക്ക് തൽക്കാലം മാത്രമാണ്. പക്ഷെ വെള്ളം കുടിക്കുമ്പോൾ ആ പ്രസരിപ്പ് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾക്കറിയില്ലേ, ഒരു സൂര്യപ്രകാശം തട്ടി ഓവറായിട്ട് വെയിൽ തട്ടി കരിഞ്ഞു നിൽക്കുന്ന ചെടി വെള്ളം ഒഴിച്ചാൽ അത് ഊർജ്ജസ്വലതയോടെ വരികയാണ്. എന്നതുപോലെ മനുഷ്യന് വെള്ളം ആവശ്യമാണ്. വെള്ളം നന്നായി കഴിക്കണം, കുടിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ വെള്ളം കുടിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ശാരീരികമായ വൃത്തിയുടെ കാര്യമാണ്. കൗമാരപ്രായത്തിലുള്ള മക്കളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ശാരീരിക വൃത്തിയാണ് എന്ന് പറയുമ്പോൾ, ഈ പ്രായത്തില് വിയർപ്പ് ഗ്രന്ഥികളൊക്കെ ഒന്നുകൂടി സജീവമായി, കൂടുതൽ സജീവമായി. പുരുഷനും സ്ത്രീയുമായി മാറുന്ന ഒരു ഘട്ടമാണ്, വിയർപ്പ് ഗ്രന്ഥികൾ സജീവമാണ്, വിയർപ്പ് കൂടുതലായിരിക്കും. പിന്നെ മറ്റൊരു പ്രശ്നമാണ് മുഖത്തൊക്കെ കുരുകളൊക്കെ ഉണ്ടാവും, ഉറക്കൊഴിക്കുന്നവരിൽ മുഖക്കുരു കൂടുതലായിരിക്കും. അപ്പൊ ഈ മുഖക്കുരുകളൊക്കെ വരുമ്പോൾ അതൊക്കെ അവർക്ക് ടെൻഷനാണ്, ഇതിങ്ങനെ കൈയും വെച്ച് ഇങ്ങനെ എപ്പോഴും അതിൽ കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ പരിഹാരം, വിയർപ്പ് ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ പരിഹാരം, 1 ദിവസം 2 നേരം കുളിക്കുക. സോപ്പ് തേച്ചാൽ വിയർപ്പ് പോകുമെന്ന് വിശ്വസിക്കരുത്. സോപ്പ് പോലത്തെ കെമിക്കലുകൾ ഉപയോഗിച്ചാൽ വിയർപ്പ് പോവില്ല. അത്തരം വിയർപ്പ് കൂടുതൽ വരുന്നതിന് തടസ്സമായ ശരീരത്തിന്റെ ലവണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക. അതൊക്കെ നമ്മൾ അവർക്ക് ബോധ്യപ്പെടുത്തേണ്ടതാണ്. അതുപോലെ മുഖക്കുരു, മുഖക്കുരുവിലൊക്കെ പരിഹാര മാർഗം എന്ന് പറയുന്നത് മുഖം ഇടക്കിടക്ക് നല്ല ശുദ്ധമായ വെള്ളം കൊണ്ട് സോപ്പൊക്കെ തേച്ചിട്ടോ അല്ലാതെയോ ഒക്കെ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം. കാരണം നമ്മുടെ ഈ ശരീരത്തിനുള്ളിലുള്ള വിയർപ്പ് പുറത്തേക്ക് വരുന്ന, അതുപോലെ കുറെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്ന കുറേ സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങളിലൊക്കെ പിന്നെ അവിടെ നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ ഒരു തിളക്കം തരുന്ന, ഏത് ഭാഗം നോക്കിയാലും തിളക്കം ഉണ്ടല്ലോ, ഒരു എണ്ണമയം, ഈ ഒരു 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 സൗന്ദര്യം പ്രദാനം ചെയ്യുന്ന ലവണങ്ങൾ പുറത്തേക്ക് വരണം. അത് വരുന്ന വഴികളിൽ എവിടെയെങ്കിലും മണ്ണ് ചള്ളിയൊക്കെ അടഞ്ഞു പോയാൽ അപ്പോഴാണ് അതൊരു കുരുവായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്, സീബം. അങ്ങനെ ഈ മുഖക്കുരുകൾ ഉണ്ടാകുന്നു. അപ്പൊ അത് തുടച്ച് നന്നായി ക്ലീൻ ചെയ്ത് ഫ്രഷ് ആയിട്ട് മുഖം കൊണ്ടുവരുന്നാൽ തന്നെ അത്തരം കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായി ശാരീരികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന് ഞാൻ പറഞ്ഞു, ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് ആങ്ഷ്യറ്റി ഉണ്ടാവും, ഒരു ഒരു ഉത്കണ്ഠ, അസ്വസ്ഥത. ഞാനിപ്പോ എന്താണ് എന്റെ ശരീരത്തിൽ നടക്കുന്നത്,
ഇതെന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്നത്? ഞാനിപ്പോ ആകെ മാറുകയാണല്ലോ, മീശ വരുന്നുണ്ടല്ലോ, ആളടിക്ക് എങ്ങനെ പോവുക, മനുഷ്യന്മാരെ എങ്ങനെ ഫേസ് ചെയ്യുക, ആളുകൾ എങ്ങനെ ഫേസ് ചെയ്യും, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ അസ്വസ്ഥത അവരെ മനസ്സിലുണ്ട്. അതിന് പാകത്തിന് നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം, ഇതൊന്നും പ്രശ്നമല്ല മോനെ, നീ മുതിർന്ന ഒരു മനുഷ്യനായി മാറുക, ഒരു മുതിർന്ന പൗരനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഈ വ്യത്യാസങ്ങളൊക്കെ അവർക്ക് കൃത്യമായി ബോധം കൊടുക്കുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ പറഞ്ഞു കൊടുക്കണം, ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതാണ് ശാരീരിക മാറ്റങ്ങളിൽ ഒരു രക്ഷിതാവിന് ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ്. എല്ലാവരും ഇല്ലേ? ചടച്ചോ? കേൾക്കുന്നുണ്ട് അല്ലേ? ബോറടിക്കണില്ലല്ലോ, ബോറടിക്കണ്ടേ പറയണട്ടാ, നിർത്താനായാലും പറയണേ. ഞാൻ എന്തായാലും റിസ്ക് ഒന്നും പ്രയാസമൊന്നുമില്ല, കുറച്ചു നേരം കൂടി തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങക്ക് തടസ്സമൊന്നും ഇല്ലല്ലോ, 10 മണി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഒരു മേഖലയിലേക്ക് പോവാണ്. രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസം കുട്ടികൾ സംഭവിക്കുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മെന്റൽ മാനസികമായ മാറ്റങ്ങൾ, ചിന്താപരമായ വ്യത്യാസങ്ങൾ, ഇതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഫോർമേഷൻ ഓഫ് അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് ആണ്. നമ്മള് പിന്നെ ഈ ഒരു പിയാഷെയുടെ ഒരു സിദ്ധാന്തമുണ്ട്, ഒരു കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ തിയറി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് 12 വയസ്സിന് മുകളിലുള്ള ആളുകളൊക്കെ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. ഈ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അമൂർത്ത ആശയങ്ങൾ, അതാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് നമ്മൾ പറഞ്ഞു. അമൂർത്ത ആശയങ്ങൾ, അതുവരെ കുട്ടികളൊക്കെ കയ്യിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ, കാണുന്ന കേൾക്കുന്ന അനുഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുന്നുള്ളൂ. പക്ഷെ അതിന് ശേഷമുള്ള ഒരു സമയം, ഈ ഒരു 12 വയസ്സിന് ശേഷം അല്ലെങ്കിൽ കൗമാരപ്രായത്തിലൊക്കെ കുട്ടികൾക്ക് ഒന്നുകൂടി അമൂർത്ത ആശയങ്ങൾ, അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ, അതിനു മുമ്പ് രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ, അത് കൃത്യമായി അറിയില്ല. പക്ഷെ ഇപ്പൊ അറിയാം, ഇന്ത്യ രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ കാണുന്ന മാപ്പ് ഒന്നല്ല, അതൊരു വലിയ വിശാലമായ കുറെ ജനങ്ങൾ അധിവസിക്കുന്ന, ഇങ്ങനെ കുറെ ബൗണ്ടറികളൊക്കെ ഉള്ള, പ്രധാനമന്ത്രി ഉള്ള ഇങ്ങനെയൊക്കെ ഒരു സംഭവമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. കുറച്ചുകൂടി ആശയങ്ങൾ മനസ്സിലാക്കാം. ഈ ഒരു പ്രായത്തിൽ അതുകൊണ്ട് സ്വപ്നങ്ങളൊക്കെ കൂടുതലായിരിക്കും, സ്വപ്നം കാണാൻ തുടങ്ങും, വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അതുപോലെ ഈ പ്രായത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം, ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലേക്ക് വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഐഡിയലിസ്റ്റിക് ആണ്. ഏത് കാര്യത്തിന് അവർക്കൊരു അത് അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊരു ഐഡിയലിസ്റ്റിക് മനോഭാവം ഉണ്ടാവും. മനസ്സിലായല്ലോ? ഒരു ഒരു മാതാവ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെ ആവണം, ഒരു പിതാവ് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളാവണം, അതൊരു അവരുടെ ഒരു കൺസെപ്റ്റ് ആണ്. അത് നമുക്കാർക്കും തിരുത്താൻ പറ്റാത്ത രീതിയിൽ അവരുടെ ഉള്ളിൽ അവർ രൂപീകരിക്കുന്നതാണ്. ഓരോ വിഷയത്തിലും ഉണ്ടാവും. അധ്യാപകൻ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ആവണം, അതാണ്. അല്ലാത്ത രീതിയിൽ കാണുന്നതിനൊക്കെ അവർ ചോദ്യം ചെയ്യാനും അതിനെതിരെ തർക്കിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങും. കാരണം അവരുടെ ഉള്ളിൽ എല്ലാത്തിൻ്റെ ഒരു മാതൃക ഉണ്ട്, ആ മാതൃകയാണ് ശരി. ഒരു മാതാവ് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനത്തെ ഇങ്ങനെയുള്ള ആളാണ്. അപ്പൊ അവനവന്റെ മാതാവിനെയൊക്കെ വിലയിരുത്താൻ തുടങ്ങും. ഓ, ഇതൊന്നും ശരിക്കൊരു മാതാവേ അല്ല, ഒരു മദർ അല്ലെങ്കിൽ പിതാവ്, ഉപ്പ, ഉമ്മ ഒക്കെ ആവണമെങ്കിൽ ഇങ്ങനെ ആവണ്ടേ? ചിലപ്പോൾ പലരെയും അവർ കണ്ടിട്ടുണ്ടാവും, അവരെ പോലെ ആവാൻ ആഗ്രഹിക്കും. ഓരോ വിഷയത്തിലും അങ്ങനെയാണ്. ഏത് കാര്യത്തിനും അവരെടുത്ത് ഏത് രീതിയിൽ ആവണം എന്നതിന് ഒരു ഐഡിയലിസ്റ്റിക് മനോഭാവം ഉണ്ടാവും. അത് മറ്റൊരു പ്രത്യേകത. മൂന്നാമത്തെ ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോഗ്നിറ്റീവ് ഈഗോ സെൻട്രിസം എന്ന് പറയും. ഈഗോ സെൻട്രിസം, മൂന്ന് കാര്യങ്ങളാണ് അതിൽ വരുന്നത്. മൂന്ന് എലമെന്റ്സുകളുണ്ട് ഈഗോ സെൻട്രിസത്തിന് എന്നാണ്. ഈഗോ സെൻട്രിസം, അവനവനിലേക്ക് ഒതുങ്ങുന്ന ചില കാഴ്ചപ്പാടുകൾ, അതാണ് ഈഗോ സെൻട്രിസത്തിന്റെ ആകത്തുക. അവനവനിലേക്ക് ഒതുങ്ങി കൂടുന്ന കുറച്ച് കാഴ്ചപ്പാടുകൾ, മൂന്ന് കാര്യങ്ങളാണ് അതിൽ വരിക. ഒന്നാമത്തെ കാര്യം, ഇമാജിനറി ഓഡിയൻസ്. എന്നെ കേൾക്കാൻ കുറെ ആളുണ്ട്, ആളുകളൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതാണ് സത്യത്തില് ഹെയർ സ്റ്റൈൽ ഇങ്ങനെ മാറ്റാനും, പിന്നെ ആളുകളൊക്കെ കാണുമ്പോൾ അതിനനുസരിച്ച് സംസാരത്തിന്റെ സ്റ്റൈല് മാറ്റാനും, നടത്തത്തിന്റെ സ്റ്റൈല് മാറ്റാൻ, അതുപോലെ മനുഷ്യരുടെ മുന്നിലൂടെ എഴുത്തച്ഛം വെള്ളത്തിൽ എഴുതി പോകുന്ന പോലെ ബൈക്ക് ഓടിച്ചൊക്കെ പോകുന്നതിന്റെ പിന്നിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണതാണ്. ആളുകളുടെ ഇടയിൽ ആളുകളൊക്കെ ഇന്നെ നിരീക്ഷിക്കുന്നുണ്ട്, എന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ. പ്രത്യേകിച്ച് പിയർ ഗ്രൂപ്പ്, സമപ്രായക്കാരുടെ ഒപ്പം എത്താൻ വേണ്ടിയാണ് കുറേയേറെ കാര്യങ്ങൾ ചെയ്യുന്നത്. സമപ്രായക്കാരെ പോലെ ആവാൻ, അവരുടെ ഒരു ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് ഞാൻ വളരണം, അവരെ പോലെ, അവർ ചിന്തിക്കുന്ന പോലെ, അവരെ കൂട്ടത്തിൽ നിന്ന് ഒരിക്കലും മാറാൻ പാടില്ല, ഇതിനൊക്കെ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ ചുരുക്കത്തിൽ ഈഗോ സെൻട്രിസ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്താണത് ഇമാജിനറി ഓഡിയൻസ്. അവരുടെ ഉള്ളിൽ സാങ്കല്പികമായ ശ്രോതാക്കളുണ്ട്, അവർ ഒക്കെ സങ്കല്പിക്കുന്ന, എല്ലാവരും എന്നെ കേൾക്കുന്നു, എന്നെ ശ്രദ്ധിക്കുന്നു എന്നൊരു മനോഭാവം.
മറ്റൊന്ന് രണ്ടാമത്തെ ഒരു വിഷയം പേഴ്സണൽ ഫേബിൾ എന്ന് പറയും. പേഴ്സണൽ ഫേബിൾ എന്ന് പറഞ്ഞാല് ഞാൻ ഒരു ഒരു എക്സെപ്ഷണൽ കേസാണ്, ഞാനൊരു എക്സെപ്ഷണൽ കേസാണ്, അതുപോലെ യുണീക്കാണ്, സ്പെഷ്യലാണ്, എന്നെ പോലെ ആരുമില്ല, ഞാന് തോൽക്കൂല, എവിടെയും ജീവിതത്തിൽ എവിടെയും ഞാൻ പരാജയപ്പെടൂല, പിന്നെ ഏത് കാര്യത്തിൽ അങ്ങനെയാണ്, മറ്റുള്ളവരൊക്കെ മരിക്കും, ഞാനോ, ഞാൻ മരിക്കൂല. ആ ഒരു കാഴ്ചപ്പാടാണ്. എല്ലാവരും മരിക്കും, ഞാൻ മരിക്കൂല. അവർക്കൊന്നും മരം കയറാൻ അറിയില്ല. ഏ, എനിക്കറിയാം, ഞാൻ ബൈക്ക് ഓടിച്ചാൽ ഒന്നും സംഭവിക്കില്ല, അവർ ഓടിച്ച ഈ രീതി പോയാൽ അത് എവിടെയെങ്കിലുമൊക്കെ തട്ടിമറിയാൻ സാധ്യത. ഏത് വിഷയത്തിലും ഞാൻ യുണീക്കാണ്, ഞാനൊരു സ്പെഷ്യലാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പ്രത്യേകത, ഒരു ഒരു ചിന്താഗതി, അതാണ് പേഴ്സണൽ ഫേബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യത്തിലും. അപ്പൊ ശരിക്കും ഇതൊക്കെ ഒരു പോസിറ്റീവായി ഉപയോഗിക്കാവുന്ന ഒരു ഗുണമാണ് കേട്ടോ. കാരണം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം, ഉത്തരവാദിത്തങ്ങൾ കയ്യിലിട്ട് കൊടുത്താൽ മതി. ആള് ഞാൻ ചെയ്താൽ വിജയിക്കും, എന്നെ പോലെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളെ കയ്യിൽ കൊടുക്കണം ഉത്തരവാദിത്തങ്ങൾ. ഞാൻ അതിന് ഏറ്റവും നല്ല ഉദാഹരണം പറയാം. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത ആളുകളൊക്കെ, ഞാനത് ആ ചരിത്രം വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. മക്കയിലെ മക്കാ വിജയം നടന്ന് തിരിച്ചു വരുന്ന സമയത്ത് മക്ക എന്ന ആ രാജ്യത്തിന്റെ വലിയ ചുമതല ഏൽപ്പിച്ചത് 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ, ഒരു ചെക്കന്റെ കയ്യിൽ, അങ്ങനെ പറയും. 19 വയസ്സുള്ള അവസാന കാലത്ത്, നബിയുടെ ജീവിതത്തിന്റെ അവസാന കാലത്ത് എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും വലിയ സത്യസന്ധമായ അല്ലെങ്കിൽ ഏറ്റവും ശരിയായ തീരുമാനമായിരിക്കുമല്ലോ. അവസാന കാലത്ത് ഒരു വലിയ സൈന്യത്തെ നിയോഗിച്ചപ്പോൾ അതിന്റെ തലവൻ ഉസാമ എന്ന് പറയുന്ന റളിയല്ലാഹുവിന്റെ ചെറിയ ഒരു ചെറുപ്പക്കാരൻ, 18-19 വയസ്സ്. പിന്നീട് പലരും അതിന് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അതിനെ പലരും വിട്ടുകൊടുത്തില്ല. നബി നിലപാടെടുത്തുകൊണ്ട് പോട്ടെ, ചെറുപ്പക്കാരെ കയ്യിൽ അധികാരം കൊടുത്തിട്ട് അവരെ ഉത്തരവാദിത്വം കൊടുത്ത് വളർത്തിക്കൊണ്ടു വന്നിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട്, ഞാനത് വിശദീകരിച്ചു പോയാൽ ഒരുപാട് പറയേണ്ടി വരും എന്നുകൊണ്ട് അതിലേക്ക് എടുക്കണില്ല. അപ്പൊ ശരിക്ക് ഈ സമയത്ത് കൊടുക്കാൻ പറ്റിയൊരു ഉത്തരവാദിത്വ ബോധം കൊടുക്കാൻ പറ്റിയ ടൈമാണത്, അത് പലപ്പോഴും ആരും ശ്രദ്ധിക്കാറില്ല. മറ്റൊന്ന്, മൂന്നാമത്തെ ഒരു കാര്യം, ഈ ഈഗോ സെൻട്രിസം എന്നതിൽ പറഞ്ഞ മൂന്നാമത്തെ എലമെന്റ് ആണ് സെൽഫ് ഫോക്കസ്. അവനവനെ മാത്രം ചിന്തിക്കുക, സ്വന്തത്തിലേക്ക് ഒതുങ്ങിക്കൂടുക, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങൾ അവൻ കേൾക്കൂല എന്നല്ല അതിന്റെ അർത്ഥം. അവനവന്റെ കാര്യങ്ങൾ മാത്രം, ഞാൻ കഴിവുള്ളവനാണ്, എന്നെ കൊണ്ട് പറ്റും, ഞാൻ എന്തും ചെയ്യും, ഞാൻ ചെയ്താൽ വിജയിക്കും, ഇങ്ങനെ അവനവനിൽ ഒതുങ്ങി ചിന്തിക്കുക. മറ്റുള്ളവരുടെ ടെൻഷനും ദുഃഖങ്ങളും ഒക്കെ അവന് തിരിയും, അത് വേറെ കാര്യം, അത് നമ്മൾ പിന്നീട് മനസ്സിലാക്കേണ്ട, ഇമോഷണൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഇതൊക്കെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അവന്റെ ചിന്താപരമായ വികസനം. അപ്പോ ഇതില് ഇതനുസരിച്ചുകൊണ്ട് നമുക്ക് അവനെ ട്രീറ്റ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒന്നുകൂടി കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞാലേ അതുകൂടി വിശദീകരിക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാത്തിനും കൂടിയുള്ള ഒന്നിച്ചുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് അതിന്റെ മാനേജ്മെന്റ് മേഖലയിൽ പറയാനുള്ളത്. മറ്റൊന്ന് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്, സാമൂഹികമായ വികാസം. സാമൂഹികമായ വികാസം എന്തൊക്കെ സംഭവിക്കുന്നതാണ് മറ്റൊന്ന് നോക്കാനുള്ളത്. ഒന്നാമത്തേത് ഐഡന്റിറ്റി സെർച്ചിങ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഞാൻ ഒരു മുതിർന്ന പൗരനാണോ ഞാൻ ഒരു കുട്ടിയാണോ എന്നറിയാത്ത അവസ്ഥ. അതിനേക്കാൾ കൂടുതൽ ഈ ലോകത്ത് എന്റെ സ്ഥാനം എന്താണ്, ഞാൻ ആരാണ് ഈ ലോകത്ത്, എന്റെ സ്ഥാനം എന്താണ് എന്നറിയാത്ത ഒരു പ്രത്യേക പ്രശ്നം, അതാണ് ഐഡന്റിറ്റി ക്രൈസിസ് അല്ലെങ്കിൽ ഐഡന്റിറ്റി സെർച്ചിങ്. കുട്ടികൾ ഈ പ്രായത്തിൽ അവനവന്റെ സ്വത്വം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കത് ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ട്, അവനെ ഒരു നല്ല റോൾ മോഡൽ കാണിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്ക് ഉണ്ട്, ആരാണെങ്കിലും അവരോട് ഇടപെടുന്ന ആളുകൾക്ക്. രണ്ടാമത്തൊന്ന് ഇൻഡിപെൻഡൻസിക്ക്, സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യത്തിന് വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു പ്രായം. സ്വാതന്ത്ര്യം, ഏത് കാര്യത്തിനും സ്വാതന്ത്ര്യം വേണം, എനിക്ക് സ്വാതന്ത്ര്യം വേണം, ഞാൻ എന്റെ തീരുമാനങ്ങൾ എടുക്കും, അതിൽ വേറെ ആരും ഇടപെടേണ്ടതില്ല എന്ന് പറയുന്ന മറ്റൊരു പ്രശ്നം. മൂന്നാമത്തെ ഒരു കാര്യം, അപ്പൊ കുടുംബങ്ങളിൽ നിന്നൊക്കെ വിട്ട് നിന്ന് സ്വതന്ത്രമായി ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സമയം. അതുകൊണ്ടാണ് നമ്മൾ ഫാമിലിക്കൊന്നും താല്പര്യം കൊടുക്കാതെ, അവരിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ. മൂന്നാമത്തെ ഒരു വിഷയം, കൂടുതൽ പിയർ പ്രഷറാണ്, കൂടുതൽ സമയം അവന്റെ സമപ്രായക്കാരോടൊപ്പമാണ് ചെലവഴിക്കുന്നത്. സമപ്രായക്കാരുടെ കൂടെ ചേരാൻ, അവർ ചെയ്യുന്ന കാര്യങ്ങളോടൊപ്പം കൂടുകയാണ്, അവരെ കൂടെ ചേരാൻ, ഒരു സംഘമായി പ്രവർത്തിക്കുന്ന ബോധം ഇവർക്കുണ്ട്. ഒറ്റയ്ക്ക് ചെയ്യൂല, സംഘമായിട്ട് പലതും ചെയ്യും, പലതരത്തിലുള്ള ആക്രമണം ചെയ്യും. നമ്മൾ പലപ്പോഴും ഈ പീഡന കഥകളൊക്കെ എടുത്തു നോക്കുമ്പോൾ ചിലതിലൊക്കെ കൂടുതൽ അങ്ങനെ കാണാറുണ്ട്, സംഘമായിട്ട് ചെയ്യുക എന്നുള്ളത്. സംഘടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, ചില ജീവികളൊക്കെ ഉണ്ട് അങ്ങനെ സംഘടിച്ചാണ് പല കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഒരു സംഘബോധത്തോടുകൂടി ഈ ഒരു പിയർ ഗ്രൂപ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക, സംഘബോധത്തിന് വേണ്ടി അവരോടൊപ്പം നിൽക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാറുള്ള.
മറ്റൊന്ന് സോഷ്യലിൽ വരുന്ന മറ്റൊരു ചേഞ്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്നത് അതിനുള്ള ആഗ്രഹവും അത് അന്വേഷിക്കുന്നുണ്ട് വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും എനിക്കെന്തെങ്കിലും ഉത്തരവാദിത്തം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവർ പക്ഷെ നമ്മൾ കൊടുക്കാറില്ല ആ പ്രായത്തിലെ കുട്ടികൾക്ക് കൊടുത്താൽ അത് വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് സാധിക്കും എന്നതും ഉറപ്പാണ് അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ ഡെവലപ്മെന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ വൈകാരികമായ മാറ്റങ്ങളും വളർച്ചയുമാണ് വൈകാരികമായ മാറ്റങ്ങൾ വരുന്നത് ഒന്ന് അമിതമായ വികാരവിക്ഷോഭങ്ങൾ അമിതമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഇന്റൻസ് ഇമോഷൻ കൂടുതലാണ് എല്ലാ കാര്യങ്ങളും പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രായം എന്ന് നമുക്ക് പറയാം എപ്പോഴാണ് ദേഷ്യപ്പെടുക എപ്പോഴാണ് സങ്കടം വരിക എപ്പോഴാണ് അവന് സന്തോഷം ഉണ്ടാവുക എന്ന് പ്രവചിക്കാൻ കഴിയില്ല അതാണ് അവസ്ഥ പ്രവചിക്കാനാവാത്ത വികാരം ഏത് നിമിഷവും പൊട്ടിത്തെറിക്കുക അപ്പോ ഒരുപാട് രക്ഷിതാക്കൾ പറയാം വീട്ടിലുള്ള ടി വി അടിച്ചു പൊട്ടിച്ചു വീട്ടിലുള്ള ടി വി എറിഞ്ഞുടച്ചു പല സാധനങ്ങളും നഷ്ടപ്പെടുത്തി ഇതൊക്കെ ആ വികാര വിക്ഷോഭത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് മറ്റൊന്ന് മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുമെന്നാണ് ഇതൊരു നല്ല പോയിന്റാണ് ശരിക്ക് മാതാപിതാക്കൾ സത്യസന്ധമായ വികാരത്തോടുകൂടി ഇവരോട് ഇടപെട്ടാൽ തന്നെ പ്രശ്നം തീരും കാരണം മറ്റുള്ളവരുടെ വികാരങ്ങൾ തിരിച്ചറിയാൻ ഇവർക്ക് കഴിയും എന്റെ പ്രവർത്തനങ്ങൾ എന്റെ മാതാവിനെ സങ്കടപ്പെടുത്തുന്നുണ്ട് എന്ന അറിവ് അവന് കിട്ടണം അതില്ല ദേഷ്യവും ശകാരം മാത്രമേ ഉള്ളൂ എന്തെങ്കിലും പറ്റാത്ത കാര്യം ചെയ്താൽ അത് ചോദ്യം ചെയ്യുക തർക്കിക്കുക പിന്നെ അതിന് എതിർവാദം പറയുക അങ്ങനെ വാദപ്രതിവാദങ്ങളാണ് നടക്കുക ആ ഒരു ശൈലി നിർത്തിയിട്ട് മോനെ നിന്റെ ഈ പ്രവർത്തനത്തിൽ എനിക്ക് സങ്കടമുണ്ട് എന്ന് സത്യസന്ധമായി ബോധ്യപ്പെടുത്തുക അതിൽ മാതാവും പിതാവും ദുഃഖിക്കുന്നു അവർ വേദനിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുക അവിടെ പ്രശ്നം തീർന്നു മൂന്നാമത്തെ മറ്റൊരു പ്രശ്നം ഇമോഷണൽ ഡെവലപ്മെന്റ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എടുത്തുചാട്ട പ്രവണതയാണ് സാഹസികത എടുത്തുചാട്ടം ഇതൊക്കെ കൂടുതലായിരിക്കും ഏത് സമയത്തും അപ്പോ അവിടെയാണ് സാഹസികതയുടെ ഏറ്റവും വലിയ തെളിവാണ് ഈ ബൈക്കൊക്കെ ഓടിക്കുന്നത് ആ സമയത്ത് ഫ്രണ്ടൽ ലോബ് ശരീരത്തിന്റെ തലച്ചോറിന്റെ ഈ ഫ്രണ്ടൽ ലോബ് എന്ന് പറയും ഈ ഫ്രണ്ട് ഭാഗമുണ്ട് ഈ ഭാഗമാണ് ഒരാൾക്ക് പക്വമായ ബുദ്ധി നൽകുന്നത് വൈകാരിക ബുദ്ധിക്ക് അപ്പുറം പക്വതയോടെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതിന്റെ വികസനം നടന്നു തുടങ്ങുന്നേ ഉള്ളൂ കൗമാരത്തിൽ അതിന്റെ പൂർത്തീകരണം ഏകദേശം നടക്കുക ഒരു 10-25 വയസ്സിലാണ് ഫ്രണ്ടൽ ലോബിന്റെ വികസനം അപ്പോഴാണ് ഒരു പക്വതയോടുകൂടി ഇടപെടാൻ പറ്റുക തീരുമാനങ്ങൾ കൃത്യമായിട്ട് എടുക്കാൻ ഇതൊക്കെ ചെയ്താൽ നഷ്ടമുണ്ടാവുമെന്ന് ചിന്തിക്കാൻ മറ്റത് വൈകാരിക പ്രകടനം മാത്രമേ ഉള്ളൂ അതിന്റെ നഷ്ടങ്ങളെ കുറിച്ച് വല്ലാതെ ചിന്തിക്കൂല അപ്പൊ ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന ഇമോഷണൽ ഡെവലപ്മെന്റ്സ് അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി രണ്ട് മാറ്റങ്ങൾ കൂടി പറയാനുണ്ട് അതിനു മുമ്പ് ഒരു പരിഹാര മാർഗം കൂടി ഞാൻ പറയാം നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു വിഷയമായിരുന്നു പിന്നെ ശാരീരികമായ മാറ്റങ്ങളെ എങ്ങനെയാണ് മാതാപിതാക്കളെ സമീപിക്കേണ്ടത് ഇനി മറ്റൊരു മേഖല നമുക്ക് പറയാം സ്വാതന്ത്ര്യമോഹം എന്ന് നമ്മൾ പറഞ്ഞു ഈ സ്വാതന്ത്ര്യമോഹത്തെ എങ്ങനെയൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്ന് കുട്ടികൾക്ക് സ്വാതന്ത്ര്യമോഹം ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യേണ്ട കാര്യം സ്വാതന്ത്ര്യമോഹം കൂടുതലാണ് സ്വന്തമായ ആശ്രയത്തിൽ ജീവിക്കണം കുറച്ച് കാശ് സ്വന്തമായിട്ട് ഉണ്ടാക്കണം ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കും അവരൊന്നും ആശ്രയിക്കാതെ ഞാൻ ഒറ്റക്ക് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി ജീവിക്കണം വസ്ത്രധാരണത്തിലും ഹെയർ സ്റ്റൈലിലും എന്റെ നടപ്പിലൊക്കെ ഞാൻ വ്യതിരിക്തനാവണം ആരെയും ഞാൻ ഫോളോ ചെയ്യാൻ പാടില്ല എൻ്റെ ഒരു സ്വാതന്ത്ര്യം ഇതൊക്കെ എനിക്ക് സ്വാതന്ത്ര്യമാണ് ഞാൻ സ്വയം തീരുമാനിക്കും അതിലാരും അഭിപ്രായം പറയണ്ട ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രത്യേകത ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതിനാണ് ഒരു കുട്ടിയെ ഇൻഡിപെൻഡന്റ് ആയി ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവസരം കൊടുക്കുന്നില്ല ആ കുട്ടി വളരുകയാണ് എല്ലാ കാര്യവും മാതാവും പിതാവും എന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ വരച്ച വരയിൽ ഞാൻ ഈ വരച്ച വരന്റെ അപ്പുറം ഇപ്പുറം പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ കുട്ടി വളരുക കുട്ടികൾ വളരണം അതിന് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം അവർ സ്വയം ചിന്തിക്കണം അപ്പോഴല്ലേ വളർച്ച ഉണ്ടാവുള്ളൂ അപ്പോ ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുക അപ്പൊ നിയന്ത്രിക്കേണ്ടി വരില്ലേ നിയന്ത്രിക്കേണ്ടി വരും സ്വാഭാവികമാണ് അപ്പൊ ഞാൻ ഈ സ്വാതന്ത്ര്യത്തിൽ കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന ഏർപ്പാടുകളൊക്കെ പല രക്ഷിതാക്കളും പറയാറുണ്ട് അവൻ ബൈക്ക് ഓടിക്കുന്നത് കണ്ടാൽ അവൻ സ്കൂളില് പലപ്പോഴും പിന്നെ ടീച്ചേഴ്സിന് ശല്യമായി മാറിയിട്ടുണ്ട് ടീച്ചേഴ്സിനെ അപമര്യാദയോടെ പെരുമാറുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വലിയ കുറ്റങ്ങളുടെ പരമ്പര പറയും അപ്പൊ ഞാൻ ജസ്റ്റ് വന്ന് സംസാരിക്കുന്ന ഈ പിതാവിനോട് ചോദിക്കും നിങ്ങളൊന്ന് കണ്ണടക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് കണ്ണടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ അയാൾ ഇങ്ങനെ കണ്ണടച്ച സമയത്ത് അയാളോട് പറഞ്ഞു നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ 10-ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചാണ് 10-ാം ക്ലാസ് കാലത്ത് നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ 10-ാം ക്ലാസ്സിലെ അവസ്ഥ ഒന്ന് ചിന്തിച്ചാണ്
നിങ്ങളും നിങ്ങളുടെ സമപ്രായക്കാരായ കുട്ടികളൊക്കെ അന്ന് ചെയ്തിരുന്ന കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ ഇയാൾ ഇങ്ങനെ ആലോചിച്ച് കുറച്ചു നേരം ഇങ്ങനെ ചിന്തിച്ചിട്ട് നന്നായി ആലോചിച്ചിട്ട് 2 മിനിറ്റ് ആലോചിച്ചിട്ട് കണ്ണു തുറന്നാൽ മതി അറിയുമ്പോ, പിന്നെ അയാൾ ഇങ്ങനെ കണ്ണു തുറക്കുമ്പോ ഇങ്ങനെ ഒരു ഒരു ചിരിയാണ് മുഖത്ത്. എന്താ നിങ്ങൾ ചിരിക്കണേ? അല്ല ഒന്നുമില്ല, അത് ഇങ്ങനെ ആലോചിച്ചപ്പോ ഒരു ചിരി വന്നതാണ്. എന്താ അപ്പൊ ആലോചിച്ചപ്പോ ചിരി വന്ന? ഒന്നുമില്ല, ഇതന്നെ അന്നുണ്ടായിരുന്ന അധ്യാപകരെ ഇരട്ടപ്പേര് വിളിക്കുക, അല്ലെങ്കിൽ സ്കൂളിന്റെ മതിലും എന്തെങ്കിലും എഴുതി വെക്കുക, എന്തെങ്കിലുമൊക്കെ കച്ചറകൾ ഇതൊക്കെ എല്ലാവരും ചെയ്തിരുന്നാണ്. ഒരു ഘട്ടം, ആ ഘട്ടം കടക്കുന്നതോടുകൂടി ആ പ്രശ്നങ്ങൾ തീരും. നേരത്തെ പറഞ്ഞല്ലോ, വികസനത്തിന്റെ പക്വതയുടെ ആ ഫ്രണ്ടൽ ലോബൊക്കെ വികസിച്ച് വളരുന്ന ഘട്ടം വരുമ്പോ പക്വത എല്ലാവർക്കും വരും. അതുവരെ അവന്റെ കൂടെ ഒന്ന് നിൽക്കുക, അതാ ചെയ്യേണ്ടത്. അതല്ല അവൻ അകറ്റാണോ, എക്കാലത്തേക്കുമായി ആ കുട്ടി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നേക്കും നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് തൽക്കാലം ഒന്ന് ശ്രമിച്ച് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്വാതന്ത്ര്യം ആവശ്യത്തിന് കൊടുക്കുക. നിയന്ത്രിക്കാം, നിയന്ത്രിക്കണ്ട എന്നൊരിക്കലും പറയാൻ കഴിയില്ല. പക്ഷെ നിയന്ത്രിക്കുന്ന സമയത്ത് അതിന്റെ കാര്യകാരണം കൃത്യമായി ബോധ്യപ്പെടുത്തുക. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ കാര്യകാരണം ബോധ്യപ്പെടുത്തുക. മോനെ, ഒരു ദിവസം 1 മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കുക, അത് കഴിഞ്ഞാൽ നീ തിരിച്ചു തരണം. എന്തുകൊണ്ട് 1 മണിക്കൂർ? ആ മൊബൈൽ 1 മണിക്കൂറിലധികം ഉപയോഗിച്ചാൽ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളിൽ ഇന്നാലിന്ന രോഗങ്ങളൊക്കെ ഉണ്ട്. നിനക്ക് തന്നെ മൊബൈലിൽ യൂട്യൂബ് സെർച്ച് ചെയ്താൽ അതൊക്കെ കാണാൻ കിട്ടും. ഇങ്ങനെ ഒരുപാട് കുട്ടികളെ മോനെ ഞാൻ കണ്ടിട്ടുണ്ട്, അത് അപകടമാണ്. അതുകൊണ്ട് 1 മണിക്കൂർ നീ സ്വസ്ഥമായിട്ട് ഉപയോഗിച്ചു, അത് കഴിഞ്ഞാൽ തിരിച്ചു തരും. കൃത്യമായി കാര്യകാരണം സഹിതം ബോധ്യപ്പെടുത്തും. അതിലപ്പുറം ഉപയോഗിക്കുന്ന നഷ്ടമാണ്, അതിന്റെ വരും വരായ്മകൾ നന്നായി ബോധ്യപ്പെടുത്തിയിട്ട് ഏത് വിഷയവും അങ്ങനെ തന്നെ പറയും. നീ ബൈക്ക് ഓടിക്കണ്ട എന്ന് ഞാൻ പറയില്ല, ബൈക്ക് നീ ഓടിച്ചോ. നമ്മളങ്ങനല്ല, ബൈക്ക് നീ ഓടിക്കുക വേണ്ട, നീ ബൈക്ക് എടുക്കാൻ പാടില്ല, ഇങ്ങനെ പറയരുത്. ബൈക്ക് നീ ഓടിച്ചോ, പക്ഷേ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഇത്തിരി സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് പോകണം. അങ്ങനെ ആവശ്യമായ നിയന്ത്രണങ്ങൾ വെക്കുക. ഈ നിയന്ത്രണങ്ങൾ വെക്കുന്ന സമയത്ത് അത് എന്തിനാണെന്ന് ബോധ്യപ്പെടുത്തുക. ബോധ്യപ്പെടുത്തുമ്പോൾ നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഞാൻ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമാണ്, ഈ വലിയ പൂന്തോട്ടം ഉണ്ടാക്കിയിട്ട് ഒരുപാട് പൂക്കൾ അതിൽ വിരിഞ്ഞു നിൽക്കുമ്പോൾ എന്തിനാണ് പൂന്തോട്ടത്തിന്റെ ചുറ്റും വേല് കെട്ടിയത് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. പൂന്തോട്ടത്തിന് ചുറ്റും വേല് കെട്ടിയത് ഒരിക്കലും പൂന്തോട്ടത്തിലെ പൂക്കൾ ചാടിപ്പോകുമോ അല്ലെങ്കിൽ ചെടികൾ ചാടിപ്പോകുന്നോ വിചാരിച്ചിട്ടല്ല, പൂന്തോട്ടത്തിലെ പൂക്കളോ ചെടിയോ ചാടിപ്പോകുന്നു വിചാരിച്ചിട്ടല്ല വേലി കെട്ടിയിരിക്കുന്നത്. മറിച്ച് ആ പൂക്കളെ മറ്റു വല്ലവരും ആക്രമിക്കുമോ നശിപ്പിക്കുമോ എന്ന ഭയം കൊണ്ടാണ്. ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കാം. മോനെ, ഞാൻ പലപ്പോഴും നിന്റെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നത്, ശ്രദ്ധിക്കുന്നത്, നിന്നോട് ഓരോ കാര്യങ്ങളും നിർദ്ദേശിക്കുന്നത്, നിയന്ത്രിക്കുന്നതൊക്കെ മോനെ നിനക്ക് അപകടം സംഭവിക്കരുത്, ആരെങ്കിലും നിന്നെ നശിപ്പിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അതല്ലാതെ ഒരിക്കലും നീ നശിക്കൂല, നിനക്കും അങ്ങനെ തെറ്റ് ചെയ്യാനൊന്നും കഴിയില്ല എന്ന് എനിക്കറിയാം. ആ ഒരു ബോധം കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയണം, ഏത് സമയത്താണെങ്കിലും. അപ്പോ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ഒരു പരിധിവരെ, അല്ലെ, മാതാപിതാക്കളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പൂക്കളല്ലേ മക്കൾ, ഏറ്റവും വിലപ്പെട്ട പൂക്കളാണല്ലോ മക്കൾ. അതുകൊണ്ട് നിങ്ങൾ നശിക്കുന്ന ഈ പൂക്കൾ മറ്റുള്ളവരെ നശിപ്പിക്കപ്പെടുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറയുന്നത് എന്ന് വ്യക്തമായി ബോധ്യപ്പെടും. ഇതിനൊക്കെ വേണ്ട കുറെ ഗുണങ്ങളുണ്ട് വീടിന്റെ അകത്ത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, വർത്താനം കൂടെ സംസാരം വീട്ടിൽ നടക്കണമെന്ന്. നമുക്ക് വിശദമായി പറയാം പിന്നീട്. ഓക്കെ, അപ്പോ ചുരുക്കത്തിൽ ഈ ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കുമ്പോൾ, ഏതെങ്കിലും കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ അതിന്റെ കാരണങ്ങളും അതിന്റെ രീതിയും കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ആവശ്യത്തിന് മാത്രം നിയന്ത്രണം ഏർപ്പെടുത്തുക, ഓവറായിട്ട് നിയന്ത്രണം പാടില്ല. ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സ്വാതന്ത്ര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പൊ സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നത്തിനാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു മേഖലയിൽ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. അവസാനിപ്പിക്കാൻ പോവാണ്, 5 മിനിറ്റ് ആണ് അവസാനം പറഞ്ഞിരുന്നത്, 5 മിനിറ്റ് ഏകദേശം ആയി തുടങ്ങി. അപ്പോ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൗമാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ പറഞ്ഞു, അതോടൊപ്പം കൗമാര സ്റ്റേജിൽ സംഭവിക്കുന്ന ഫിസിക്കൽ മാറ്റങ്ങൾ പറഞ്ഞു, മറ്റൊന്ന് പിന്നെ സോഷ്യൽ ചേഞ്ചുകൾ പറഞ്ഞു, അതുപോലെ തന്നെ ഇമോഷണൽ ചേഞ്ചും പറഞ്ഞു. അതോടൊപ്പം നമ്മൾ ഫിസിക്കലായിട്ട് വരുന്ന സമയത്ത് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, ആ വിഷയത്തിൽ അവരോട് എങ്ങനെ സമീപിക്കണം എന്ന് പറഞ്ഞു. മറ്റൊന്ന് ഫ്രീഡം എന്ന അവരുടെ ഒരു പ്രത്യേകമായ മനോഭാവം, സോഷ്യൽ അല്ലെ ഫാമിലിയിൽ നിന്നും മറ്റൊക്കെ മാറി ഞാൻ സ്വതന്ത്രനമാണ് എന്നൊരു സ്വതന്ത്രമായ ചിന്താഗതി, ഈ ചിന്താഗതിയെ നമ്മൾ എങ്ങനെ നേരിടണം, അതിനെങ്ങനെയൊക്കെ പരിഹരിക്കാം എന്നുമാണ് പറഞ്ഞു വെച്ചത്. ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം ഇൻഷാല്ലാ നമുക്ക് പറയണം. അപ്പോ ഇന്നത്തെ ഇവിടെ തൽക്കാലം നിർത്താൻ പോവാണ്. നിർത്തുന്നതിന് മുമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ഒരവസരം. ഞാൻ നല്ല സ്പീഡ്,
ആർക്കെങ്കിലും ഇടയിൽ അവസരം തരാത്തോണ്ടാണ്. ആ പറഞ്ഞോളെ. ബ്രെയിൻ റീമോഡലിംഗ് എന്ന് നേരത്തെ ഞാൻ വിശദീകരിച്ചല്ലോ. നമ്മുടെ ഈ കുട്ടികള് പിന്നെ അഡോളസൻസ് പ്രായത്തിൽ എത്തുന്നതിന്റെ തൊട്ടു മുമ്പ് തന്നെ ഏകദേശം ബ്രെയിനിലെ കാര്യങ്ങളൊക്കെ സെറ്റായി എന്ന് പറയാൻ, ന്യൂറോണിലെ കണക്ഷനുകളാണ് മനുഷ്യന് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നത്, അനുഭവങ്ങളിലൂടെ ഉണ്ടാകുന്ന കണക്ഷനുകൾ, അതാണ് നമ്മളെ ചിന്തിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നത്. അപ്പോ ഈ ഒരു റീമോഡലിംഗ് എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിലെത്തുന്ന മക്കളിൽ ഈ പുതിയ കണക്ഷനുകൾ ഉണ്ടാകുന്ന സമയം, ചില പഴയ കണക്ഷൻ കട്ട് ചെയ്ത് പുതിയ കണക്ഷനുകളൊക്കെ രൂപീകരിക്കുന്ന സമയമാണ്, അതാണ് റീമോഡലിംഗ് കൊണ്ട് ഉദ്ദേശം. അപ്പോ ചെറുപ്പകാലത്തെ ചില അനുഭവങ്ങളെ, അതിന്റെ രീതിയാണ് ചെറുപ്പകാലത്തെ ചില അനുഭവങ്ങളൊക്കെ ചോദ്യം ചെയ്യും, എന്നിട്ട് അതൊക്കെ വലിച്ചെറിഞ്ഞ് പുതിയതുണ്ടാക്കും. അത് മതപരമായ വിശ്വാസങ്ങളിൽ പോലും ഏത് കാര്യങ്ങളിലും. അപ്പൊ നമുക്ക് കുട്ടിക്കാലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട്, കുറേ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കിയത് പിന്നീട് ഒരു കൗമാര പ്രായത്തിലെത്തുമ്പോഴാണ് അതിനൊക്കെ മാറ്റി പുതിയത് സ്ഥാപിക്കുന്നത്. ഓക്കെ, അതായത് ആക്ച്വൽ ന്യൂറോൺ അല്ല, മറിച്ച് തോട്ട്സ് കോഗ്നിറ്റീവിൽ ഇതാണ് പറഞ്ഞില്ലേ റീമോഡലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ, നമ്മളെ ഹാർഡ്വെയർ ആണ് ബ്രെയിനിന്റെ ന്യൂറോണുകൾ എന്ന് പറയുന്ന ആ സംഭവം, അവിടെ മാറ്റം വരില്ല. അതിന്റെ വികസനം ഏകദേശം ഈ ഒരു കൗമാര പ്രായത്തിന് മുമ്പ് തന്നെ കഴിഞ്ഞു. പക്ഷെ അത് തമ്മിലുള്ള കണക്ഷനുകൾ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളുടെ എക്സ്പീരിയൻസ് വരുന്നത്. അപ്പൊ അവകൾ തമ്മിലുള്ള ഈ ആശയ കൈമാറ്റം, അതിൽ പുതിയ പുതിയ കണക്ഷനുകൾ ഉണ്ട്. ഫ്രണ്ട് ലോബിന്റെ വളർച്ച ഒരു 20-25 വയസ്സിലാണെന്ന് പറഞ്ഞല്ലോ. ആ അപ്പൊ നമ്മള് ന്യൂറോണിന്റെ ഏകദേശം വളർച്ച കംപ്ലീറ്റ് ആയ ശേഷം പിന്നെ ഫ്രണ്ടൽ ലോബ് മാത്രമാണോ അതോ എങ്ങനെയാണ് സംഭവം? ഫ്രണ്ടൽ ലോബിന്റെ വളർച്ച പൂർണ്ണമാകുന്ന 20-കളിലാണ് എന്നാണ് പഠനങ്ങൾ. എന്ന് പറയുമ്പോ പിന്നെ കൗമാര പ്രായത്തിൽ അത് നടക്കുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കൗമാരപ്രായത്തിന്റെ ഒക്കെ മുമ്പും കൗമാരപ്രായത്തിലും തുടക്കത്തിലൊക്കെ വൈകാരിക ബുദ്ധിക്കാണ് കൂടുതൽ പ്രാധാന്യം, പക്വതക്കല്ല, ലിംബികപരമായിട്ടല്ല. ആ ലിംബിക് ലിംബിക് മേഖലക്കാണ്. ഓക്കെ, പിന്നീട് കൂടുതൽ ഫ്രണ്ടൽ ലോബാണ് മനുഷ്യന് പക്വത നൽകുന്നത്. ഓരോ വൈകാരികമായ തോന്നൽ ഉണ്ടാവുമ്പോ, കള്ള് കുടിക്കാൻ തോന്നുമ്പോ, ലഹരി ഉപയോഗിക്കാൻ തോന്നുമ്പോ, ഏ പാടില്ല അതിന് നഷ്ടമുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് ചിന്തിപ്പിക്കുന്ന ആ ഒരു മേഖല. പിന്നെ ബിഹേവിയർ ഫോർമേഷൻ എന്ന സാധനം പെട്ടെന്ന് ചെറുപ്പത്തിൽ നടക്കുന്നതാണ് പറഞ്ഞു പോയി. അതായത് ഒരു നമ്മളിപ്പോ സാധാരണ ഇപ്പൊ നമ്മൾക്ക് ഒരു മാറ്റം ഉദ്ദേശിക്കേണ്ടല്ലോ, എല്ലാ വർഷവും ജനുവരി ആകുമ്പോ അല്ലെങ്കിൽ ഡിസംബർ ആകുമ്പോ കുറെ നമ്മള് പദ്ധതി ഇടും, അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം, അത് നടപ്പിലാക്കാൻ പോലും പറ്റുന്നില്ല. അവിടെ ഈ ബിഹേവിയർ ഫോർമേഷനെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുമോ? നമ്മളെ ചെറുപ്പത്തിലുള്ള ബിഹേവിയർ ഫോർമേഷൻ അല്ല, പ്രീനാറ്റൽ നാറ്റൽ മറ്റൊന്നും ഉദ്ദേശിച്ചു, ഒരു ബിഹേവിയർ ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്, അപ്പൊ നമുക്ക് ഇങ്ങനെ ആകണമെങ്കിൽ എന്തെല്ലാം ചെയ്യുന്നുള്ളു ഇപ്പോഴല്ലെങ്കിലും ഇൻഷാല്ലാ അടുത്ത് നാളെ അച്ഛനക്കാക്കാം. അത് നമുക്ക് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഒരു ബിഹേവിയർ ആർക്കും മാറ്റാൻ പറ്റും, അവനവന്റെ ഏത് പ്രായത്തിലും മാറ്റാൻ പറ്റും. പക്ഷെ അതിന് കൃത്യമായി നമ്മളൊരു പ്ലാനിങ് ഉണ്ട്, ആ പ്ലാനിങ്ങിലൂടെ തന്നെ പോവണം. അപ്പൊ ഒന്നാമത് ഏത് ബിഹേവിയർ മാറ്റണം, ഞാൻ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് പറയാണ്, ഏത് ബിഹേവിയർ മാറ്റണം എന്ന് നമ്മൾ നിശ്ചയിക്കണം, മാറ്റേണ്ട ബിഹേവിയർ. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത ഒന്ന് മാറ്റി പുതിയത് സ്ഥാപിക്കണമല്ലോ, അല്ലെങ്കിൽ ഇല്ല പുതിയത് കൊണ്ടുവരാൻ. ഏതാണ് മാറ്റേണ്ടത്, പുതിയത് സ്ഥാപിക്കേണ്ടത് ഏത് നിശ്ചയിക്കണം. അപ്പൊ ആ ബിഹേവിയർ സ്ഥാപിക്കാൻ ആവശ്യമായ എക്സ്പീരിയൻസ് നമ്മളായിട്ട് ഉണ്ടാക്കണം, കാഴ്ച കേൾവി നമ്മുടെ 5 senses അതിനെ എക്സ്പീരിയൻസ് ആക്കി മാറ്റണം. നിരന്തരമായി ആ പ്രക്രിയ ആവർത്തിക്കണം. ആവർത്തിച്ച് ആവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ബ്രെയിനിന്റെ അകത്ത് ഒരു ഷോർട്ട് കട്ട് രൂപപ്പെടണം. അതാണ് ബിഹേവിയർ എന്ന് പറയുന്നത്, ശരിക്കും അങ്ങനെയാണ്, ഒരു ഷോർട്ട് കട്ടാണ്. കൂടുതൽ ചിന്തിക്കാതെ തന്നെ പിന്നെ അത് അങ്ങനെ നടക്കണം, ഓട്ടോമാറ്റിക് ആക്ഷൻ പോലെ. ഐഡന്റിഫൈ ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതും, ഏതിനെ ചേഞ്ച് ചെയ്യണം എന്നുള്ളതും, ഏതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം ഐഡന്റിഫൈ ചെയ്യുകയും അത് എക്സ്പീരിയൻസ് ചെയ്യും, അതിൽ ചിന്തിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക്സ്. പിന്നെ ഏതായാലും ഇൻഷാല്ലാ നമുക്ക് എന്നാൽ ഇന്നത്തത് വൈൻഡ് അപ്പ് ചെയ്യാം. വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആണ് ഹക്കീം വാഫിയുടെ നമുക്ക് തന്നത്. സത്യത്തില് എന്താ പറയാ, നമ്മള് നമ്മുടെ ഒരു ചെറുപ്പത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്, ഇപ്പൊ നമ്മള് നമ്മുടെ മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എത്രത്തോളം ഇൻഫർമേഷൻ ഈ ഫീൽഡിൽ നമ്മൾ ഇനിയും കരസ്ഥമാക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാകുന്നത്.
ഈ കൗമാരം കൗമാരത്തിന്റെ ഡിഫറൻറ്റ് ലെവൽസ് അക്കിമാഫി പറഞ്ഞു പോയി ഞാൻ മൂന്നോളം പേജുകൾ ഇവിടെ എഴുതി വെച്ചു. ഈ ഒരു സമുദായ നമ്മുടെ ഒരു സമുദായം ഈ കൗമാരത്തെ വളരെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഉമ്മത്തിനെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ളത് സത്യമാണ്. ആ പ്രായത്തിലുള്ള അവരുടെ ചിന്ത, സോഷ്യൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ്, അതേപോലെ ഇൻഡിപെൻഡൻസ് പറഞ്ഞെടുത്ത് ഐഡന്റിറ്റി സെർച്ചിങ്, ഇൻഷാല്ല മൂന്ന് ദിവസം നമ്മുടെ കോഴ്സ് പൂർത്തിയാക്കുമ്പോഴേക്ക് നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഈ പങ്കെടുക്കുന്ന ആളുകൾ ഈ ഐഡിയ മനസ്സിലാക്കി പോവുക എന്ന് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഇന്ന് ആരോ ഒന്ന് ഗ്രൂപ്പിൽ എഴുതി വിട്ടു ഞാൻ എന്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പത്തോളം പോയിന്റുകൾ, അത്രയും എന്താ പറയുക കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആ പോയിന്റ്സ് എഴുതി വിട്ടത്. വളരെ ഇൻഫർമേറ്റീവ് ആയിരുന്നു അത്. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ രണ്ട് ദിവസം കൂടി ഉണ്ട്, നമുക്ക് തുടരണം, പഠിക്കണം. കിംവാഫി വളരെ നന്നായിട്ട് വിഷയം അവതരിപ്പിച്ചു. ഇനിയും ഒരുപാട് പദ്ധതികൾ റീലേൺ സ്കിൽസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത് ഒരു ബേസിക് സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ആദ്യം ഇതിനെ തിരഞ്ഞെടുത്തത്. നേരത്തെ പറഞ്ഞതുപോലെ റീലേൺ സ്കിൽസ് രണ്ട് മാസം മുമ്പ് തുടങ്ങിയതാണ്. ഒരു ഓൺലൈൻ അക്കാദമി ആയിട്ട് 60 കുട്ടികൾ എന്ന് പറയാം, മെയില് ഫീമെയില് അതേപോലെ സ്റ്റുഡൻസ് തജ്വീദ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഞങ്ങളുടെ അറബിക് സ്പോക്കൺ കോഴ്സ്, ഈവൻ ഒരുപാട് ഹൈന്ദവ സുഹൃത്തുക്കളടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അറബിക് സ്പീക്കിംഗ് കോഴ്സ് നടക്കാൻ പോവുകയാണ്. അതിന്റെ സിലബസ് പണിപ്പുരയിലാണ്. അടുത്ത ഒരുപാട് പദ്ധതികളാണ് ഇൻഷാല്ല നമ്മുടെ മുമ്പിലുള്ളത്. പങ്കെടുത്ത എല്ലാ ആളുകളുടെയും സഹകരണമാണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് തൽക്കാലം പിരിയാം. ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.